എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓർത്തഡോക്സ് ടിവിയുടെ ദർപ്പണം എന്ന ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യൂസ് തിരുമേനിയാണ്. ഏറ്റവും വിനയത്തോടെ അഭിവന്യ തിരുമനസിനെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു പുതിയ വർഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ. കഴിഞ്ഞ വർഷത്തോട് നമ്മൾ ഇവിടെ പറഞ്ഞ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ കാഴ്ചക്കാർക്ക് ഒരു പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ ഒരു ഘട്ടവും എല്ലാവർക്കും ആശംസിക്കുന്നു. അഭിവന്യ തിരുമനസ്, ഇപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു സീനിയർ മെത്രാപ്പോലീത്തയാണ്. ആത്മീയ ജീവിതത്തിലേക്കുള്ള അങ്ങയുടെ ഈ യാത്രയുടെ തുടക്കം ഒന്ന് പറയുവാൻ സാധിക്കുമോ? ഇപ്പോൾ ഞാൻ എൻ്റെ പിതാവ് സഭയിലെ ഒരു പട്ടക്കാരനായിരുന്നു. വളരെ ദീർഘകാലം ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ശുശ്രൂഷ നിർവഹിച്ചൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ 58 മുമ്പും സഭയിൽ ഭിന്നിച്ചു നിരുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് ധാരാളം വൈദിക വിദ്യാർത്ഥി ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ദേവാലയത്തിലുമായിട്ട് താമസിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ, എൻ്റെ പിതാവിൻ്റെ സ്വാധീനം, കുടുംബാന്തരീക്ഷത്തിലെ ചുറ്റുപാടുകൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ അന്നത്തെ ഭദ്രാസനം എത്ര പോലത്തെയായിരുന്നു പൗലോസ് മാർപ്പിൽ ലക്ഷണ സിരിമേനി, പിന്നീട് ശ്രേഷ്ഠ കാതോലിക്ക ആയിത്തീരുന്ന അദ്ദേഹവുമായിട്ടുള്ള കുടുംബപരമായ അടുപ്പവും എൻ്റെ പിതാവുമായിട്ടുള്ള പ്രത്യേക വ്യക്തിബന്ധവും എല്ലാം ഈ രംഗത്തേക്ക് വരുന്നതിന് പ്രേരകമായി തീർന്നിട്ടുണ്ട്. ശരിയാണ്, പക്ഷെ ആത്യന്തികമായി ഒരു ദൈവവിളി എന്ന നിലയിലാണ് ഞാനിത് സ്വീകരിച്ചത്. സാഹചര്യങ്ങളോ ചുറ്റുപാടുകളുടെ ഒരു സ്വാധീനത്തിലാണ് എന്നെനിക്ക് ബോധ്യമില്ല. നേരെ മറിച്ച് സഭയിൽ അർത്ഥവത്തായ ശുശ്രൂഷ ചെയ്യുന്നതിന് ഉള്ള ഒരു ദൈവവിളി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിത് ഈ രംഗത്ത് വന്നതെന്ന് തന്നെയാണ് എൻ്റെ ബോധ്യവും വിശ്വാസം. ഈസ്റ്റ് ഭദ്രാസനം ഒരു പക്ഷേ മലങ്കര സഭയിലെ ഒരു പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ഒന്നാണ് എന്നാണ് ഒരു വൈപ്പ്. തിരുമേനിയുടെ ആ ഭദ്രാസനത്തിലെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഈ ഭദ്രാസനാധിപൻ എന്ന് പറയുന്ന പ്രയോഗം എനിക്ക് തീർച്ചയായിട്ടും വലിയ താല്പര്യമുള്ളൊരു വിഷയമല്ല. അത് ഏതോ പത്രക്കാർ കണ്ടുപിടിച്ച ഒരു പദപ്രയോഗമാണ് എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. ഒരു ഭദ്രാസനം മെത്രാപ്പൊലീത്ത എന്ന ഒരു പദമായിരിക്കും സാധാരണ രീതിയിൽ ഇതുപോലെയുള്ള സ്ഥാനികൾക്ക് യോജിച്ചത് എന്നാണ് എൻ്റെ ഒരു ചിന്ത. അത് ഞാൻ വളരെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ പ്രേക്ഷകർക്കറിയാമായിരിക്കും. ആ ഭദ്രാസനം പ്രധാനമായിട്ടും കഴിഞ്ഞ 75 മുതൽ 95 വരെയുള്ള കാലഘട്ടത്തിൽ പാത്രിയാർക്കീസ് വിഭാഗത്തിൽ നിന്നായിരുന്ന വൈദികരുടെയും ജനങ്ങളുടെയും പ്രധാനമായിട്ട് ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ 95 കോടതിവിധിക്ക് ശേഷം സഭയിൽ സമാധാനം ഉണ്ടാകും എന്ന് കരുതിയിട്ട് അത് നടക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ ഈ ഭദ്രാസന പൊതുയോഗം വിളിച്ചു കൂട്ടി സഭായോജിപ്പിന് തയ്യാറാകുകയാണ് ഉണ്ടായത്. ആ ഒരു സമയത്ത് ഭദ്രാസനം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ സഭായോജിപ്പിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് ഈ ഒരു തീരുമാനമെടുത്ത പള്ളികളും കുറേ വൈദികരും ഏറെ ജനങ്ങളും അതിൽ നിന്ന് ആ അന്നത്തെ അവരുടെ നിലപാടിൽ നിന്ന് മാറി എന്നത് ശരിയാണ്. അത് പിന്നീട് രൂപം കൊണ്ട പാത്രിക്കീസ് വിഭാഗക്കാരുടെ സമ്മർദ്ദം, ഭീഷണി, പ്രലോഭനം എന്നതുപോലെ തന്നെ മലങ്കര സഭയിലെ ആ പ്രദേശത്തെ വിശ്വാസികൾ അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ അനുകൂലമല്ലാത്തൊരു സമീപനവും എല്ലാം അതിന് കാരണമായി തീർന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഇനി വിശകലനം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഒരു പുതിയ ഘട്ടത്തിലേക്ക് ആ ഭദ്രാസനം പ്രവേശിച്ചിരിക്കുകയാണ്.
2002 പരിമല അസോസിയേഷന് ശേഷം ഏതാണ്ട് 50 പള്ളികൾ ചേർന്ന ഒരു ഭദ്രാസനം രൂപം കൊള്ളുകയായിരുന്നു. എന്നാൽ ഈ ഭദ്രാസനത്തിൽ മിക്ക പള്ളികളിലും ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടായി. അതായത് പിന്നീട് രൂപം കൊണ്ട യാക്കോവായ സഭയിലെ വൈദികർ നിയമപരമല്ലാതെ അക്രമിച്ചു കയറാൻ ശ്രമിക്കുകയും അതിന് ഇടവകയിലെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യങ്ങളിൽ പല പള്ളികളിലും പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടു. ഏതാണ്ട് 44 അച്ഛന്മാർ ഇന്നും ആ ഭദ്രാസനത്തിൽ വിവിധ പള്ളികളിലായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സഭയുടെ ഇടവക എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു സ്വാതന്ത്ര്യ സാഹചര്യം പള്ളികളിൽ പലയിടത്തും ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് മലങ്കര സഭയുടെ ഒരു ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും മലങ്കര സഭയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ പൂർണ്ണമായിട്ടും ചേരാൻ ഈ ഭദ്രാസനത്തിലെ പല പള്ളികൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ ഇടവുകൾ കലഹം നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അടുത്ത കാലങ്ങളിൽ യാക്കോബായ സഭയുടെ നേതൃത്വത്തിൻ്റെ അക്രമ ആസക്തമായ സമീപനം മൂലം പല പള്ളികളും പൂട്ടിക്കുകയുണ്ടായി. അപ്പോൾ അതിന് ബദലായി നമ്മൾ പള്ളി പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ശുശ്രൂഷ നടക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ എത്തിക്കുകയോ ചെയ്ത പശ്ചാത്തലത്തിൽ ദേവാലയങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ബാധ്യത അത് ഭദ്രാസനം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദേവാലയവുമായിട്ടുള്ള ബന്ധപ്പെട്ട ശുശ്രൂഷകളുമായി മാത്രം പരിമിതപ്പെടുത്തുവാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഈ മലങ്കര സഭയുടെ ഒരു ഭദ്രാസനം എന്ന നിലയിൽ അതിൻ്റെ സാന്നിധ്യം ഭദ്രാസനത്തിൽ എല്ലായിടത്തും സൃഷ്ടിക്കുക എന്നത് ഭദ്രാസന നേതൃത്വത്തിൻ്റെ ഒരു താല്പര്യമായിരുന്നുകൊണ്ട് പള്ളികൾ ഇല്ലാത്തിടത്തും പള്ളികളുടെ ഒരു കുറവ് പരിഹരിക്കുന്ന രീതിയിൽ തന്നെ പ്രസ്ഥാനങ്ങൾ അവിടുത്തെ ആവശ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നതിന് ഭദ്രാസനം പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ചാപ്പലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തോട് വളരുന്നതോടൊപ്പം തന്നെ അവിടെ വിശ്വാസികൾക്ക് ആരാധനയിൽ സംബന്ധിക്കുവാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് അവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, നമുക്ക് ദേവാലയം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുമ്പോൾ അവിടെ സഭയുടെ ഒരു പ്രവർത്തനം വളരെ നന്നായിട്ട് നടത്താനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ സൃഷ്ടിക്കുവാൻ സാധിക്കും. ഒപ്പം തന്നെ ആരാധന സൗകര്യമില്ലാത്ത വിശ്വാസികൾക്ക് താൽക്കാലികമായിട്ട് ഇടവപള്ളിയെ സംബന്ധിച്ചുള്ള നീതിപരമായൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ സംബന്ധിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരു അവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളൊരു പ്രാഥമികമായൊരു താല്പര്യമാണ്. ഈ ത്രിവേണി പറഞ്ഞതുപോലെ വൈകാരികമായ പ്രതിസന്ധികൾ പലപ്പോഴും നേരിടേണ്ടതായിട്ട് ത്രിവേണിക്ക് വന്നിട്ടുണ്ട് മറുപക്ഷത്തു നിന്ന്. അപ്പോൾ അങ്ങ് ശാന്തനായി പ്രതികരിക്കുകയും, ഞാൻ അതൊന്നുകൂടെ എടുത്തു പറയുന്നു, ശാന്തനായിട്ടുള്ള പ്രതികരണവും ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനവും ഇത് പ്രശ്നങ്ങളെ ഒന്ന് ഒതുക്കി തീർക്കുവാൻ ഒരു കാരണമായിട്ടുണ്ടോ? അത് പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടുന്നില്ല. കാരണം ഈ സഭയിലൊരു സമാധാനം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം അവർ നിരന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കൂടി സഹകരിച്ചല്ലാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അക്രമങ്ങൾ അഴിച്ചുവിടുക, വൈദികരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുക, സഭാവിശ്വാസികളെ മേൽ ആക്രമണം അഴിച്ചുവിടുക, ഇതെല്ലാം അവിടെ
സാധാരണ സംഭവങ്ങളാണ്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഒരു ഒരു അർത്ഥവത്തായ ശുശ്രൂഷ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകോപനകരമായ അനുഭവമാണ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഒരു സഭാ ശുശ്രൂഷ നിർവഹിക്കുന്ന സാഹചര്യത്തിൽ അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല, പ്രശ്നം രൂക്ഷമാവുകയാണ്. അത് നമ്മൾ അവരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നടത്തുകയല്ല, പക്ഷേ ഒരു സഭ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണയോടെ പ്രവർത്തിക്കുമ്പോൾ അതിനെ അങ്ങനെ ഒരു സംവിധാനത്തെ തകർക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു അടിസ്ഥാന ആവശ്യമാണ്. അപ്പോൾ നിയമപരമായും ദൗത്യപരമായും ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടുത്തെ പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് ഉടനെ ഉണ്ടാവുന്ന കാര്യമായിട്ട് എനിക്കൊരു ബോധ്യമില്ല. നേരെ മറിച്ച് ഈ ഒരു ദീർഘകാലത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ആ ജനങ്ങളുടെ ഇടയിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കി സഭയിലെന്തെങ്കിലും ഒരു അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കാമെന്ന് മാത്രമാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു എന്ന്. അഭിമന്യ തിരുമേനിയെ പറ്റി ഞങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത്, ഒരു പക്ഷേ കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ പോലും മറ്റ് പല സ്ഥലങ്ങളിലും പ്രോഗ്രാമിന് വിളിച്ചാൽ അങ്ങ് തലേന്ന് പോകാതെ ആ പ്രോഗ്രാം ദിവസം മാത്രം അവിടെ ഏറ്റവും മോർണിംഗിൽ എഴുന്നേറ്റ് എത്തിച്ചേരുന്നു. കഴിയുന്നതും അരമനയിൽ തന്നെ അവിടുത്തെ ജനങ്ങളുടെയും അച്ഛന്മാരുടെയും സുരക്ഷിതത്വം അങ്ങ് താമസിച്ച് ഉറപ്പാക്കുന്നു എന്ന് പൊതുവേ സഭയിൽ പറയാറുള്ള ഒരു കാര്യമാണ്. തിരുമേനിയുടെ ഈ ഒരു ചിന്തയെ അല്ലെങ്കിൽ തിരുമേനിയുടെ ഈ ഒരു കരുതലിനെ അവിടുത്തെ ജനങ്ങൾ അച്ഛന്മാർ എത്രത്തോളം അവർ സുരക്ഷിതത്വമായി കാണുന്നു? ഞാൻ ഈ സാധാരണ രീതിയിൽ തലേ ദിവസം പോകാത്തത് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്ന അരമനയിൽ പലപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും താമസിക്കാനില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ പോകുന്നത് എനിക്ക് എളുപ്പമായി ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യം അരമനയിലുള്ളതുകൊണ്ട് ഞാൻ തലേ ദിവസം പോകാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രമാണ്. സാധാരണ പ്രശ്നങ്ങളുണ്ടാവുന്ന സന്ദർഭങ്ങളിൽ തിരുമേനിയോടൊപ്പം സഭാ നേതൃത്വത്തിൻ്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? അതൊരു പക്ഷേ അത് തിരുമേനിക്ക് വളരെ കാര്യമായി അത് പ്രയോജനപ്പെട്ടോ അവരെടുത്ത നിലപാടുകൾ? ഒരു കാര്യം ഞാൻ ആദ്യം തൊട്ടുള്ള എൻ്റെ ഒരു ബോധ്യമാണ്, ഇത് ഈ സഭായോജിപ്പിന് വേണ്ടി ഞങ്ങളുടെ ഭദ്രാസനം എടുത്ത തീരുമാനം, അതുപോലെ ഞാൻ അതിനകത്ത് വ്യക്തിപരമായിട്ട് താല്പര്യം, ഇത് ഏതെങ്കിലുമുള്ള ഒരു സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. 1995 കോടതി വിധി സഭകൾ അല്ലെങ്കിൽ ഈ സഭയിലെ രണ്ട് വിഭാഗങ്ങളും യോജിക്കുന്നതിന് വളരെ അനുകൂലമായ ഒരു കോടതി വിധിയായിരുന്നു. അങ്ങനെ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ ആ ഒരു വിധി അംഗീകരിക്കാതെ മാറി നിൽക്കുന്നത് സഭയോടുള്ള അല്ലെങ്കിൽ സഭാ വിളിയോട് എൻ്റെ വിളിയോടുള്ള ഒരു തികഞ്ഞ അവഗണനയാണ്, അല്ലെങ്കിൽ അത് വേണ്ട വിധം ഗൗരവമായി എടുക്കാത്തൊരു സമീപനമായിരിക്കും എന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് 1934 സഭാ ഭരണഘടന അംഗീകരിച്ച് സഭായോജിപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് നടപടിയുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ആര് സഹായിച്ചു ആര് എതിർത്തു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമല്ല. സഭാ നേതൃത്വത്തിൽ നിന്ന് എൻ്റെ നടപടികൾക്ക് അല്ലെങ്കിൽ ഈ സഭായോജിപ്പിന് അനുകൂലമായ ഒരു നിലപാടിൽ സഹായം ഉണ്ടായപ്പോഴും നിസ്സംഗത പുലർത്തിയപ്പോഴും അതിലെനിക്ക് പ്രത്യേക ഒരു അത്ഭുതമോ ഇച്ഛാഭംഗമോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതിൻ്റെ ഭവിഷ്യത്തുക്കൾ വരുമ്പരായികൾ ഞാൻ പ്രതിനിധീകരിക്കുന്ന ഭദ്രാസനത്തിൻ്റെ ഒരു ബാധ്യതയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സഭയിൽ നിന്ന് വേണ്ടത്ര ഒരു പിൻബലമോ പിന്തുണയോ ഇല്ലാത്തൊരു സാഹചര്യത്തിലും എനിക്ക് സഭ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം സഭ നിർബന്ധിച്ചിട്ടല്ല ഞാൻ ഈ സഭ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു നിർബന്ധത്തിന് വിധേയമായോ ഒരു പെർസുവേഷന് വിധേയമായിട്ടോ എടുത്ത നിലപാടല്ല. അതുകൊണ്ട്
അവർക്ക് ഈ കാര്യത്തിൽ ഏത് തരത്തിലുള്ള സമീപനം ഉൾക്കൊള്ളുവാനും അവകാശമുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സഭ ഒന്നിച്ചു പോകേണ്ടത് ഒരാവശ്യമാണ് എന്ന് എനിക്കെന്നും ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ എടുത്ത നിലപാടിനെ സംബന്ധിച്ചുണ്ടായ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ ആരെയും കുറ്റപ്പെടുത്താനോ ആർക്കും ആരെപ്പറ്റിയും പരാതി പറയാനോ എനിക്ക് ഒരു ഒരു ചിന്തയുണ്ടായിട്ടില്ല. എടുത്ത തീരുമാനങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് ആ പാതയിൽ അങ്ങ് ദൃഢനിശ്ചയത്തോടുകൂടി മുൻപോട്ട് പോകുന്നു. ആര് സഹായിക്കുന്നു, ആര് സഹായിക്കുന്നില്ല എന്നുള്ളത് കാര്യമാക്കാതെ ദൈവത്തെ നോക്കി സഭയെ നോക്കി മാത്രം മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോഴെങ്കിലും അങ്ങ് ചിന്തിക്കുന്നുണ്ടോ, എൻ്റെ പാതകൾ ശരിയാണ്, സഭാ നേതൃത്വം എന്നെ മനസ്സിലാക്കി, ഇനിയും കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിരുന്നെങ്കിൽ എന്നങ്ങ് ചിന്തിക്കുന്നുണ്ടോ? ഈ സഭാ നേതൃത്വത്തിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അതിന് സഭാ നേതൃത്വത്തിൻ്റെ ഒരു ത്രാണിയുടെ കാര്യമൂടെ ഉണ്ട്. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇതുപോലെയുള്ള ഒരു നിലപാടെടുത്ത ഒരു സമൂഹത്തോടുള്ള ഒരു സെൻസിറ്റിവിറ്റി, അത് പ്രധാനമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. കാരണം ഇത് ഈ സഭയെന്ന് പറയുന്നത് അല്ലെങ്കിൽ സഭാ ശുശ്രൂഷയെന്ന് പറയുന്നത് അതിനകത്തൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ സഭ ഒരു അല്ലെ ഒരു വ്യക്തിപരമായൊരു താല്പര്യമല്ല. ഈ സഭാ ശുശ്രൂഷ അർത്ഥവത്താക്കി തീർക്കുവാൻ അത് കൂടുതൽ ഫലപ്രദമായി തീരുവാനായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടെങ്കിൽ അത് സഭയ്ക്ക് നല്ലതാണ്. അതിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് നല്ലതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു സമയത്ത് കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മുഴുവൻ പള്ളികളും മുഴുവൻ വൈദികരും ഈ സഭായോജിപ്പിന് അനുകൂലമായി നിന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയതിൽ ഒരു പക്ഷേ സഭയ്ക്ക് അതിലുള്ള അല്ലെങ്കിൽ സഭയിൽ തന്നെയുള്ള വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ അതിൽ തന്നെയുള്ള ഒരു ഉത്സാഹക്കുറവോ താല്പര്യക്കുറവോ ഒക്കെ അതിന് കാരണമായിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്കതിനകത്ത് കുറ്റപ്പെടുത്താൻ സാധിക്കാത്തത്, ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അതുവഴി ഉണ്ടായ നഷ്ടം എനിക്ക് വ്യക്തിപരമായൊരു നഷ്ടമല്ല, സഭയ്ക്കുള്ള നഷ്ടമാണ്. ഇപ്പോൾ സഭ എന്താണ് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞു ചെയ്യുകയാണെങ്കിൽ അത് മലങ്കര സഭയ്ക്ക് നല്ലതാണ്. എനിക്കെന്നാ വ്യക്തിപരമായിട്ട് എനിക്കൊരു നേട്ടവുമില്ല. ഞാനിങ്ങനെ വൈദികനായി പിന്നീട് മെത്രാച്ചനായി, അപ്പോൾ എൻ്റെ ശുശ്രൂഷ സഭയ്ക്ക് ആവും വിധം നിർവഹിക്കുന്നു. അപ്പോൾ അത് കൂടുതൽ ഫലപ്രദമാകുവാനുള്ള സഹകരണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ സഭയ്ക്ക് നല്ലതാണ്, ഇല്ലെങ്കിൽ എനിക്ക് കഴിയുന്നതുപോലെ കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഒന്നും പറയാനില്ല. ശാശ്വത പരിഹാരങ്ങൾ എങ്ങും കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല, അടുത്ത കാലത്തെങ്ങും ഒട്ടും സാധ്യതയുമില്ല. കാരണം വസ്തുതകൾ മനസ്സിലാക്കി ജനങ്ങൾ ശാന്തരാവുക എന്നുള്ളത് മാത്രമേ ഇതിനുള്ള പരിഹാരമുള്ളൂ എന്നാണ് ത്രിവേണി അഭിപ്രായപ്പെട്ടത്. ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ന്യൂനപക്ഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം കൂടുതലും സൃഷ്ടിക്കുന്നത്. അതിന് രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ ചൂട്ടുപിടിക്കാൻ കുറേ രാഷ്ട്രീയ നേതൃത്വങ്ങളുമുണ്ട്. ഈ ഒരു അനീതി നിറഞ്ഞ ഈ ഒരു പ്രതിഭാസത്തെ ത്രിവേണി എങ്ങനെ വിലയിരുത്തുന്നു? സഭയിൽ നമ്മൾ ചുറ്റുപാടുകൾ വിശകലനം ചെയ്ത് നോക്കിയാൽ ഒരു സഭാ യോജിപ്പ് എന്ന് പറയുന്നത് ഉടനെ ഉണ്ടാകാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. കാരണം പാത്രിയാർക്കീസ് വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ പാത്രിയാർക്കീസ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിന് ഒരു യോജിപ്പ് അതുവഴിയുള്ള ഒരു സമാധാനം എന്ന് പറയുന്നത് ഇതുവരെയും അവർ ചിന്തിക്കുന്നൊരു കാര്യമല്ല. കാരണം സഭയിൽ നിവൃത്തിയുണ്ടെടുത്തോളം കാലം കലാപങ്ങൾ സൃഷ്ടിച്ച് ഈ വിഭജനം നിലനിർത്തുക എന്നുള്ള ഒരു ചിന്തയുമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സഭാ യോജിപ്പ് എന്ന് പറയുന്നത് അടുത്ത കാലങ്ങളിൽ ഉണ്ടാകാൻ ഉള്ള സാധ്യത താരതമ്യേന കുറവാണ്. ഇപ്പോഴുള്ള ശ്രേഷ്ഠ കാതോലിക്കയുടെ ശേഷം ഉള്ള
വരുന്ന ഒരു നേതൃത്വത്തിന് ഉള്ള സഭാമേലധ്യക്ഷന്മാരെ കൂട്ടി നിർത്തി ഒരു നിലപാട് സ്വീകരിപ്പിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാകുമോ എന്നുള്ളത് സംശയവുമാണ്. അതുകൊണ്ട് നമ്മളൊരു ചുറ്റുപാടുകൾ വിശകലനം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സഭായോജനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. എങ്കിലും ദൈവത്തിൻ്റെ ഇടപെടൽ ഏത് സമയത്ത് എങ്ങനെയും ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ സഭയിലൊരു യോജിപ്പോ സമാധാനം ഉണ്ടാകില്ല എന്നുള്ള ഒരു ചിന്തയും എനിക്കില്ല. കാരണം അസാധ്യമാകുന്നിടത്ത് ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിനെ പറ്റിയാണ് നമ്മൾ സാധാരണ ഹോപ്പ് പ്രത്യാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പ്രത്യാശ നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സഭായോജിപ്പിനെ പറ്റി ഇപ്പോഴും ചിന്തിക്കുന്നതും ഈ സഭയിലൊരു യോജിപ്പ് ഉണ്ടാകുന്നതിനെ പറ്റി പ്രതീക്ഷിക്കുന്നതും. ഇതിനകത്ത് രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അവർക്ക് നീതി നിർവഹിക്കപ്പെടണം എന്നതിനേക്കാൾ അപ്പുറയായിട്ട് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നിലനിർത്തുക എന്നത് മാത്രമാണ്. അപ്പോൾ അതിന് ഉള്ള വിധേയപ്പെടൽ, പക്ഷം ചേരൽ എല്ലാം അവർ നിർവഹിക്കാറുണ്ട്. അതുകൊണ്ട് കോടതി വിധി ഉണ്ടായാലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ഒരു ആർജവം, അതിനുള്ള സത്യസന്ധത രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഭാവിയിലും ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഗവൺമെൻറ്റിന് ഇത് സംബന്ധിച്ച് ഒരു ഇതൊരു പോളിസി മാറ്ററായിട്ട് എടുക്കാവുന്നതാണ്. കാരണം കോടതി വിധി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യവും കോടതി വിധി വരുന്നതുവരെ ഒരു നിലവിലിരിക്കുന്ന സ്റ്റാറ്റസ് ക്വോ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു നിലപാട് ഗവൺമെൻറ് എടുക്കാവുന്നതാണ്. പക്ഷെ ഗവൺമെൻറ് അങ്ങനെയൊന്നും എടുക്കുന്നില്ല. മാത്രമല്ല അക്രമമുണ്ടാക്കുന്നവർക്ക് സഹായിക്കുന്ന, പരോക്ഷമായി പ്രത്യക്ഷമായി സഹായിക്കുന്ന ഒരു നിലപാടാണ് ഇരു മുന്നണികളും മാറി മാറി ഭരണത്തിൽ വരുമ്പോൾ അനുവർത്തിച്ച് വരുന്നത്. അതുകൊണ്ട് നീതിപൂർവമായ ഒരു സമീപനം സർക്കാരിൽ നിന്ന് ഭാവിയിൽ ഉണ്ടാകുക എന്നത് പ്രതീക്ഷയില്ലാത്തൊരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം ഇതുമായിട്ട് ബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെ ചിന്തിക്കുമ്പോൾ ഓർക്കേണ്ടതായ കാര്യം, സർക്കാരിനെ അത്തരത്തിൽ ഒരു ഒരു നടപടിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംഘടിതമായ ആസൂത്രിതമായ ഒരു ശ്രമവും ചർച്ചയും സഭയിൽ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സഭ ഈ സഭായോജിപ്പത്രേ യോജിപ്പിന് എതിരല്ലെങ്കിലും യോജിപ്പ് സഭയുടെ അജണ്ടയിൽ അത്ര ഗൗരവമുള്ളതായിട്ട് എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്തരത്തിൽ സഭ ശക്തമായിട്ട് അല്ലെങ്കിൽ സഭാ നേതൃത്വം ശക്തമായിട്ട് ഇതുപോലുള്ള പ്രതിസന്ധികളിൽ ആ സഭാ നേതൃത്വത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുകയും ആ നിലപാട് വഴി ഗവൺമെൻറ്റിനെ നീതി പ്രവർത്തിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യാനുള്ള ഒരു കരുത്തും ത്രാണിയും ആർജവും ഒന്നും അവിടെയും കാണുന്നില്ല. പക്ഷേ ഇതിന് മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, സർക്കാർ ചെയ്യുകയില്ല, ചെയ്യിപ്പിക്കാനുള്ള ത്രാണി പ്രകടിപ്പിക്കുകയും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ മലങ്കര സഭ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ അവയെ നേരിടാനുള്ള ഒരു ഒരു സംഘബോധം അതിൻ്റെ അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിനുള്ള ഒരു മറുപടിയായി തീർന്നേക്കും. അതായത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ പള്ളിയോ ഭദ്രാസനമോ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അവരെ അതിന് വിടുകയില്ല, മലങ്കര സഭ മുഴുവൻ അതിന് ഉണ്ട്, അതിൻ്റെ കൂടെയുണ്ട് എന്ന ഒരു ചിന്ത സഭാജനങ്ങളിലുണ്ടായാൽ കാര്യങ്ങൾ വ്യത്യാസം വരും. അതിപ്പോൾ ഈ വടക്കൻ പ്രദേശത്തെ പ്രശ്നങ്ങളിൽ തെക്കൻ പ്രദേശത്തുള്ള നമ്മുടെ വിശ്വാസികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ള ഒരു വിവരം അവർക്ക് ലഭിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ വാർത്താമാധ്യമങ്ങൾ അത് വേണ്ട വിധമല്ല പലപ്പോഴും കാര്യങ്ങൾ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാത്തൊരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി ഇടപെടാൻ
ഉള്ള സാധ്യത താരതമ്യേന കുറവാണ്. അപ്പോൾ വാർത്താ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ വളരെ ശുഷ്കാന്തി പ്രകടിപ്പിക്കുന്ന സത്യസന്ധമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളുടെ എല്ലായിടത്തും ഇത് എത്താൻ സാധിക്കും. അതുവഴിയായിട്ട് ജനങ്ങളുടെ ഒരു പ്രത്യേകമായൊരു താല്പര്യവും ഇടപെടലും ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലുമൊക്കെ സമയത്ത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന സമയത്ത് മലങ്കര സഭ ഒന്നിച്ച് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ജനങ്ങളുടെ ഒരു താല്പര്യക്കുറവ് അല്ല, അതിനെപ്പറ്റി അവർക്ക് അറിവ് കുറവും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനുള്ള നേതൃത്വത്തിൻ്റെ ഒരു കുറവുമാണ് പലപ്പോഴും വരുന്നത്. ഈ ഒരു മാറ്റം, ഈ അടുത്തിടെ കോലഞ്ചേരി ഇഷ്യൂ അടുത്തിടെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ തെക്കൻ ഭദ്രാസനങ്ങളിലുള്ള ഒരുപാട് പേർ അവിടെ എത്തുകയും താമസിക്കുകയും അങ്ങയുടെ കീഴിൽ, പരിശുദ്ധ ബാബാദരമേനയുടെ ഒക്കെ കീഴിൽ, നേതൃത്വത്തിന് കീഴിൽ അവരവിടെ വന്ന് താമസിക്കുകയും ഒരുപക്ഷെ അവിടെ എന്ത് ചെയ്തു എന്നുള്ളതിനപ്പുറം ഒരു സപ്പോർട്ടീവായിട്ട് തിരുമേനിയുടെ ഒപ്പം നിന്നു എന്നുള്ളത് ഒരു കാര്യത്തെ ഒരുപക്ഷെ തിരുമേനി അതെങ്ങനെ കാണുന്നു? തെക്കൻ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള ആ ഒരു സപ്പോർട്ട് രണ്ട് പ്രാവശ്യം പ്രശ്നമുണ്ടായി. ഒന്ന്, ഇതിനു മുമ്പ് ആദ്യത്തെ വിധി വന്നപ്പോൾ അന്ന് ഉണ്ടായൊരു വ്യത്യാസം എന്നാണ്, മലങ്കര സഭ ഏതാണ്ട് വളരെ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ടാമത് വിധി ഉണ്ടായപ്പോൾ അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായില്ല കാര്യമായിട്ട്. കാരണം അവിടെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൂട്ടായ ആലോചനയോ പ്രവർത്തനമോ ഒന്നും ഉണ്ടാകാതെ അത് എവിടെയൊക്കെ വളരെ ലാഘവമായിട്ട് എടുത്ത ഒരു പ്രതീതിയാണ് ഉണ്ടായത്. പ്രധാനമായിട്ടും ആ ഇടവകയിലെ ജനങ്ങളും അച്ഛന്മാരും ഒക്കെ കാര്യത്തിൽ കുറേ താല്പര്യപ്പെടുത്തെങ്കിലും അതൊരു ജനശ്രദ്ധ ഇടം, സഭയുടെ ശ്രദ്ധ വേണ്ട വിധം അവിടെ ലഭ്യമായതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വളരെ ശക്തമായൊരു വിധി ഉണ്ടായിട്ടും ആ വിധി നടപ്പിലാക്കുവാനുള്ള വേണ്ടത്ര വ്യാപകവും ആസൂത്രിതവും കേന്ദ്രീകൃതവുമായ ഒരു ശ്രമം നടക്കാത്തത് കൊണ്ടും കൂടിയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് സാധിക്കാതെ പോയെന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം പ്രവേശിക്കുവാൻ അനുവാദമില്ലാത്ത സ്ഥലത്ത് മറുഭാഗത്തെ മേലധ്യക്ഷന്മാരും വൈദികരും എല്ലാം ഇടിച്ചു കയറി അവിടെ ഇരുന്നത് കോടതി വിധി ഉണ്ടായി കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അതിനോടകം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കുമോ എന്നതിനെപ്പറ്റി വേണ്ടത്ര ഒരു 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 ചർച്ചയും ആസൂത്രണവും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ ഈ കണ്ടനാട് ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള തിരിവുള്ളതുകൊണ്ട് എൻ്റെ ഭദ്രാസനത്തിൽ പെട്ട ഒരു പള്ളിയല്ലാത്തതുകൊണ്ട് എനിക്കതിനകത്ത് അവിടുത്തെ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുവാനല്ലാതെ അത് കൂടുതലകത്ത് ഇടപെടാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. ഇപ്പോൾ തിരുമേനി പറഞ്ഞു, അതായത് രണ്ട് മുന്നണികളും കേരളത്തിലെ രണ്ട് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന രണ്ട് മുന്നണികളും സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ല, വോട്ട് നേടാനുള്ള നിലപാടുകൾ അവർക്ക് വേണ്ടി എടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു വസ്തുത. ഇതിൽ നിന്ന് ഒരു ചുവടുമാറ്റമാണോ ഈ അടുത്തിടെ ബാബാ തിരുമേനിയുടെ ഒരു പ്രസ്താവനയിൽ കൂടി പുറത്തു വന്നത്? അതായത് രണ്ട് മുന്നണികളെയും സപ്പോർട്ട് ചെയ്യാതെ ഒരു പുതിയ മുന്നണിക്ക് ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരെ ഒന്ന് മെൻഷൻ ചെയ്തതായിട്ടുള്ള മാധ്യമങ്ങളിൽ കണ്ടു. ഇതൊരു പുതിയ ചുവടുവയ്പ്പാണോ അതോ മാധ്യമങ്ങൾ ശരിയായ വസ്തുതയെ വളച്ചൊടുക്കുകയായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പശ്ചാത്തലം വളരെ കാര്യമായി വ്യക്തമല്ല. കാരണം ഈ ഒന്നരയാഴ്ചയായിട്ട് ഞാൻ നാട്ടിലില്ലാത്ത ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള കേട്ടുകേൾവി മാത്രമേ എനിക്കുള്ളൂ. ഏതാണെങ്കിലും ഈ രണ്ട് മുന്നണിയെ ആശ്രയിക്കുക എന്നുള്ളതല്ല, നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ സഭയുടെ ഇതുപോലെയുള്ള പ്രതിസന്ധിയിൽ ഒരു സംഘടിത കരുത്താർജിച്ച ഒരു സമൂഹമായിട്ട് തീരുന്ന ഒരു സന്ദർഭത്തിൽ ഇരുമുന്നണികൾക്കും നമ്മെ അവഗണിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ അതിന്
അവരെ സ്വാധീനിക്കുക എന്നതിനപ്പുറമായിട്ട് നമുക്ക് നമ്മൾ തന്നെ ഒരു ബോധ്യമുള്ള വളരെ സംഘടിതമായൊരു ശക്തിയുള്ള ഒരു സമൂഹമാണ്, അവഗണിക്കാൻ സാധിക്കാത്ത ഒരു സമൂഹമാണ് എന്ന് അവർക്ക് തിരിച്ച് മുന്നണികൾക്ക് തിരിച്ചറിയുവാൻ ഉള്ള ഒരു ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. മൂന്നാമതൊരു മുന്നണി എന്നതിനെപ്പറ്റി നമുക്ക് പ്രതീക്ഷ വയ്ക്കേണ്ടതില്ല. കാരണം അത് ഒരു രണ്ട് മുന്നണിയിലും ഭേദമായിരിക്കും മൂന്നാമതൊരു മുന്നണി വരുന്നത് എന്ന് പറയുന്നത്. ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെയാണ് അതിനും ഉള്ളത്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിലും ചിന്തകൻ എന്നുള്ള നിലയിലും ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലുണ്ടായ ചില മാറ്റങ്ങൾ, ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ, കേരളത്തിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ചില പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് തിരുമേനിക്കൊന്ന് വിശകലനം ചെയ്യാൻ പറ്റുമോ? ഈ കോൺഗ്രസിന് ഇത്തവണ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കോൺഗ്രസ് ഭരണത്തിൽ അഴിമതി വളരെ വ്യാപകമായി എന്നതാണ്. അഴിമതി ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന, അഴിമതി ചെയ്യുന്ന ധാരാളം രാഷ്ട്രീയക്കാരുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഇപ്പോഴത്തെ ഭരണ സംവിധാനം അത് പതിച്ചൊരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ പൊതുവെ അത് അൺപോപ്പുലറായിട്ട് വന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു ഐക്യമോ ഒരു ഒന്നും ഇല്ലാത്തതാണ്. വർഗീയ കക്ഷികൾ മുതൽ അങ്ങേയറ്റം പ്രാദേശിക താല്പര്യങ്ങളുള്ള കക്ഷികൾ, ഏതെങ്കിലും പ്രത്യേക വർഗത്തിൻ്റെ പ്രതിനിധീകരിക്കുന്ന കക്ഷികൾ തൊട്ട് കമ്മ്യൂണിസ്റ്റുകാർ വരെയുള്ള, സോഷ്യലിസ്റ്റുകൾ വരെയുള്ള എല്ലാവരും അതിനകത്തുണ്ട്. അപ്പം അങ്ങനെ ഒരു സമൂഹത്തിന് ഇതിൽ വിശ്വാസം വയ്ക്കുവാനും ഇന്ത്യൻ വോട്ടർക്ക് സാധിക്കുമോ എന്നുള്ള സംശയമാണ്. അപ്പോൾ നിലവിൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട കൂട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന് കോൺഗ്രസ്, അല്ലെങ്കിൽ അത് പ്രതിനിധാനം ചെയ്യുന്ന ഇപ്പോഴത്തെ കൂട്ടമന്ത്രി സംവിധാനം, അല്ലെങ്കിൽ ബി ജെ പി അതിനോട് ചേർന്ന സംവിധാനം, അല്ലെങ്കിൽ ഈ മൂന്നാം മുന്നണി എന്ന് പറയുന്നത്. ഇതിനകത്തൊരു ശുഭാപ്തി, ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ വന്ന എലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിലവിലിരിക്കുന്ന പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളോടടുത്ത് ബന്ധമുള്ള, ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു പാർട്ടിയുടെ തുടക്കമാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ സംഭവിച്ചത്. ഇത് ഡൽഹിയിൽ മാത്രമല്ല, ഇതുപോലെയുള്ള കാലിബറും കരിസ്മയുമുള്ള വ്യക്തികളുടെ കൂട്ടത്തോടുകൂടി ഏത് നാട്ടിലും ഇത് സംഭവിക്കാവുന്നതാണ്. ഇതൊരു ശക്തമായൊരു പ്രതിഭാസമായി മാറുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിനൊരു മറുപടിയായിരിക്കും. അത് നമ്മൾ ചിലപ്പോൾ സംഭവിക്കാൻ പയ്യായികയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ വോട്ടർ എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്തുണക്കാരായിരുന്നിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ എലക്ഷൻ പരിശോധിച്ചാൽ, അതിൽ വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവാവുന്നതാണ്. അടിയന്തരാവസ്ഥ കാലത്തും മുമ്പ് അതിന് ശേഷമൊക്കെയുള്ള ഓരോ പ്രാവശ്യം എലക്ഷൻ വരുമ്പോൾ ജനങ്ങൾ പിന്നെ ഒരു വട്ടം മറിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇതുപോലുള്ള പുതിയ പരീക്ഷണങ്ങൾ വിജയിച്ചു കൂടാകുകയില്ല. അതിനാവശ്യമുള്ളത് അത് സത്യസന്ധതയും നേതൃത്വ ഗുണവും കുറേ ഒരു കരിസ്മയൊക്കെ ഉള്ള നേതാക്കന്മാർ ഈ രംഗത്തുണ്ടാവുക എന്നുള്ളതാണ്. അത് പോലെയുള്ള ഒരു പരീക്ഷണം കേരളത്തിലും സംഭവിച്ചു കൂടാത്തതല്ല, സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പലപ്പോഴും നമുക്കറിയാം, ഈ സ്വതന്ത്രരായി നിൽക്കുന്ന ചില വ്യക്തികൾ വലിയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ നിന്ന് പലരും പാർട്ടികളെ തോൽപ്പിച്ചുകൊണ്ട് ജയിച്ച സംഭവങ്ങൾ കേരളത്തിൽ അടുത്ത കാലത്ത് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷണ സാധ്യത ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമുക്ക് കരുതേണ്ടതില്ല. അതങ്ങനെ ഒരു പ്രതീക്ഷ ഇപ്പോഴും ഇന്ത്യൻ വോട്ടർ ആരുടെയും പോക്കറ്റിലല്ല എന്നുള്ളത് ഒരു ഉറപ്പിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് നിലനിൽപ്പ് നൽകുന്ന ഒരു ഘടകം അതാണ്
അതുകൊണ്ട് ഈ ട്രഡീഷണൽ ആയിട്ട് നിൽക്കുന്ന പാർട്ടികളെയും പാർട്ടി കൂട്ടായ്മകളെയും ബദലായിട്ട് ശക്തമായ ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുമാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നാടിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചില സമവാക്യങ്ങൾ അറിഞ്ഞും ജനങ്ങൾക്കിടയിലും നേതൃത്വത്തിലെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരസ്പര ധാരണയോടുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ സഹായിക്കും, എങ്ങനെ സ്വാധീനിക്കും, നമ്മുടെ സഭയ്ക്ക് ഇവിടെ എങ്ങനെയൊരു സ്വാധീന ഘടകമായി നിൽക്കുവാൻ പറ്റും? തിരുമേനിയുടെ ഒരു ചിന്ത എങ്ങനെയാണ്? കേരളത്തിലെ രണ്ട് മുന്നണികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പ്രധാന മുന്നണികൾ, ഒരു മൂന്നാമത് ബി ജെ പിക്കോ വേറെ ഏതെങ്കിലും ഒരു 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 മുന്നണിക്കോ സാധ്യതയില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിൽ ഇവ രണ്ടും മാത്രമാണ്, ഒന്നുകിൽ ഇടത് മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊള്ളുന്ന വലത് മുന്നണി. ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണത്തിലെ പാളിച്ചകൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. അഴിമതി കാര്യമായിട്ട് നടക്കുന്നു, അഴിമതി മൂടിവെക്കുന്നതിൽ അവർ വിജയിക്കുന്നു. എല്ലാ മനുഷ്യർക്കും അറിയാം ഇതിലേതെങ്കിലും ഒരു മുന്നണിയെ വിജയിപ്പിച്ചുകൊണ്ട് ഈ നാട് നന്നാകാൻ പോകുന്നില്ല. പക്ഷേ നാടിൻ്റെ സർക്കാർ വേണം. അങ്ങനെ ഒരു ഒരു അനിവാര്യത കൊണ്ട് മാറി മാറി ഓരോ കൂട്ടരും ജയിപ്പിക്കുന്നു എന്നത് മാത്രമാണ്. 5 വർഷം കഴിയുമ്പോഴേക്കും അതിനു മുമ്പ് ഭരിച്ചവരുടെ കറപ്ഷൻ, അവരുടെ അഴിമതി എല്ലാം 5 കൊല്ലം കൊണ്ട് മറക്കും. അതുകൊണ്ട് അവർ വീണ്ടും ജയിപ്പിക്കും. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഇങ്ങനെ മാറി മാറി ഭരണം വന്നതല്ലാതെ എന്തെങ്കിലും ഈ നാടിന് സ്ഥായിയായ നാടിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിവിടെയില്ല. ഏതെങ്കിലും മതത്തിൻ്റെയോ താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന, വർഗീയത വളർത്തുന്ന സാഹചര്യങ്ങൾ, വർഗീയ പാർട്ടികളെ പ്രീണിപ്പിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും, അവർക്ക് ഏത് മത പാർട്ടികളെയും തങ്ങളുടെ കൂട്ടത്തിൽ നിർത്തുന്നതിനോ അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിനോ ഒരു പ്രയാസവുമില്ല. ഇതിലേതെങ്കിലും മുന്നണി സഭയുടെ സഭയ്ക്ക് വേണ്ടിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സഭയ്ക്ക് അനുകൂലമായി ഉണ്ടാകുന്ന കോടതിവിധികൾ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്ന് വിശ്വസിക്കത്തക്ക ഒരു സമീപനം ഇരു മുന്നണികളിൽ നിന്നും ഉണ്ടാകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പൊതുവായിട്ട് രണ്ട് കൂട്ടർക്കും ഇഷ്ടം പോലെ അഴിമതിയും വർഗീയതയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മുന്നണിക്ക് വേണ്ടി സഭ ഒരു നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ ഇന്ന മുന്നണി വോട്ട് ചെയ്താൽ നല്ലതാണെന്ന് പറയാനോ സാധിക്കില്ല എന്നതാണ്. പിന്നെ അതിനകത്ത് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്നത്, വോട്ട് ചെയ്യുമ്പോൾ സത്യസന്ധതയുള്ള, ആർജവമുള്ള, നിലപാടുള്ള ആൾക്കാർ, സെക്കുലർ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാവൂ എന്ന് പറയുന്ന രീതിയിലായിരിക്കും എന്തെങ്കിലും നമുക്ക് പൊതുവായിട്ട് ജനങ്ങളോട് പറയാൻ സാധിക്കുക. അല്ലാതെ ഇതിലെ ഏതെങ്കിലും ഒരു മുന്നണിയെപ്പറ്റി ശുഭപ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തിലും ഒരു മൂന്നാമതൊരു അമാത്മി പോലെയുള്ള ഒരു ഒരു പാർട്ടി ഇവിടെ രൂപം കൊള്ളാത്ത സാഹചര്യത്തിലും ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി നിലവിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണ കൂടത്തിന് വേണ്ടിയുള്ള പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്നത് അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയായിരിക്കും എന്നെനിക്ക് ബോധ്യമില്ല. ഇനിയും വീണ്ടും സഭാ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം. അഭിയോന്യ തിരുമേനിയാണിപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോളേജുകളുടെയെല്ലാം പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. സ്വാശ്രയ മാനേജ്മെൻ്റ് പ്രശ്നങ്ങൾ ഒരു പക്ഷേ വളരെ കത്തിക്കയറി നിൽക്കുന്ന, പ്രശ്നബാധിതമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. കേരള രാഷ്ട്രീയത്തിലും എല്ലാ രീതിയിലും നിൽക്കുന്ന ഒരു സമയമാണിത്. സ്വാശ്രയ മാനേജ്മെൻ്റ് നിലപാടുകൾ ഓരോ മതസംഘടനകളും ചോദിച്ചു വാങ്ങിച്ച് അവരുടെ സ്വാതന്ത്ര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്, ഈവൻ കോടതിയിൽ പോയിട്ട് പോലും. ഓർത്തഡോക്സ് സഭയുടെ നിലപാട് എന്താണ്? ഇതിൻ്റെയൊക്കെ പിന്നിൽ ഫൈനാൻഷ്യൽ മോട്ടിവേഷൻ മാത്രമാണുള്ളത്. സഭയുടെ നിലപാട് എന്താണ്? പൊതുവേ സഭാ വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നത്
അതിൻ്റെ ഒരു അടിസ്ഥാന താല്പര്യം എന്ന് പറയുന്നത് സഭയുടെ ശുശ്രൂഷയുടെ മിനിസ്ട്രിയുടെ ഒരു വിളിയുടെ ഒരു ഭാഗമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിന് അർത്ഥമുള്ളൂ. കാരണം ഇത് വേറെ ഏതെങ്കിലും ഒരു താല്പര്യത്തിലാണ് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്, ആതുരാലയങ്ങൾ തുടങ്ങുന്നതെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാവുന്നൊരു കാര്യമല്ല. എന്നാൽ സഭയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കണം, ആതുര രംഗത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കണം, അതുപോലെയുള്ള മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിഹാരം കണ്ടെത്താനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ആവശ്യം ഉള്ളൊരു കാര്യമാണ്. അത് ഒരു സാമ്പത്തിക താല്പര്യമോ മറ്റേതെങ്കിലും സ്വാധീന താല്പര്യത്തിന് വേണ്ടിയോ ഉണ്ടാക്കുന്നത് ഒരിക്കലും അതിന് നീതീകരണമില്ല. അതൊരു എൻ്റെ ഒരു അടിസ്ഥാന ചിന്തയാണ്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും തുടങ്ങി വച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ 5 പൈസ പോലും അതിനകത്ത് നിന്ന് ലാഭമുണ്ടാക്കുവാനോ അത് സ്വകാര്യമായിട്ട് ഉപയോഗിക്കുവാനോ ഉള്ള ശ്രമം ഒരു കാര്യത്തിലും നടന്നിട്ടില്ല. അതായത് ഈ ആശുപത്രിയോ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ പണമുണ്ടാക്കുന്നതിന് വേണ്ടി നടക്കുന്നുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അത് ഒരു ശരിയായ നടപടിയല്ല. നേരെ മറിച്ച് സാമൂഹ്യ സേവനമാണ് ഈ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പണം സൃഷ്ടിക്കുകയല്ല, ആവശ്യമായിട്ടുള്ള പണം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഒരു വയബിലിറ്റി, അതായത് ചെലവുകൾ വരവിനേക്കാൾ അധികമാകുന്നൊരു സാഹചര്യത്തിലുള്ള പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. ഒപ്പം തന്നെ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ആരുടെയെങ്കിലും ഒക്കെ നിന്ന് പിരിവ് വാങ്ങി ഒക്കെ നടത്തിക്കൊണ്ട് പോകും ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യമല്ല. അതായത് ഒരു സഭ ഏതെങ്കിലും കാലത്ത് കോളേജുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നവ നിലനിർത്തുവാനായിട്ട് ഭഗീരഥ പ്രയത്നം ചെയ്യേണ്ട സാഹചര്യമാണ്. കാരണം അവിടെ പണം ജനറേറ്റ് ചെയ്യപ്പെടുന്നു, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് സാമ്പത്തികമായ ഭദ്രതയില്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുക പ്രയാസമാണ്. അപ്പോൾ പണം അവിടെ ഉണ്ടാകേണ്ടതുണ്ട്, അവ ന്യായമായും സത്യസന്ധമായും ചെലവഴിക്കേണ്ടതുണ്ട്. ആ പ്രസ്ഥാനത്തിന് എവിടെയെങ്കിലും തരത്തിൽ അവിടെ വരുമാനം ചെലവിനേക്കാൾ കൂടുതൽ വരുന്ന സാഹചര്യത്തിൽ ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആ പണം ചിലവാക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഒത്തിരി ഒരു വലിയ സമൂഹം തന്നെ ഓരോ പ്രസ്ഥാനത്തിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായ പണം വരുമ്പോൾ അവർ കണ്ടെത്തുക ഒക്കെ ചെയ്യുന്നൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ പ്രസ്ഥാനം അതിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യുകയും ആ ഇൻകം പൂർണ്ണമായും ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു നീതിപൂർവമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നല്ലതാണ്. രണ്ടാമത് അത് ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇങ്ങനെ വരുമ്പോൾ അവിടെ ഈ സമൂഹത്തിലെ സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുടെ കൂടി അവർക്ക് അതിനുള്ള പങ്കാളിത്തം ലഭ്യമാക്കാൻ ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഈ സമ്പത്തുള്ളവർക്ക് വേണ്ടി മാത്രം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ന്യായമായൊരു സമീപനമല്ല. ഇവിടെ അത്രമാത്രം സമ്പത്ത് ചിലവാക്കി പഠിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ആദർശരൂക്ഷ ലഭ്യമാകാൻ സാധിക്കാത്തവർക്ക് കൂടി ഉണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങളിൽ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രം അത് നീതിപൂർവമായി നടക്കുന്നു എന്ന് പറയാനാവുകയുള്ളൂ. പണക്കാർക്ക് വേണ്ടി മാത്രം പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുക എന്നത് സഭയുടെ മിഷനിൽപ്പെട്ട കാര്യമല്ല. അതിനുവേണ്ടി തീർച്ചയായിട്ടും ഉണ്ടാകുന്ന സമ്പത്തിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ആകാവുന്നിടത്തോളം ഒരു ഭാഗം അത് സാമൂഹ്യമായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അത് പങ്കാളിത്തം നൽകി നീതിപൂർവമായി അത് നടത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യമുണ്ട്. കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് സഭയിൽ നിന്ന് ഉണ്ടാക്കിയെങ്കിലും സഭയ്ക്ക് ഇന്ന് അവ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഭീമമായ സാമ്പത്തികമായ പിൻബലം ആവശ്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ NSS പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പോലെ അടുത്ത കാലത്തുണ്ടായ വരൾച്ച എന്ന് പറയുന്ന അവർക്ക് സമൂഹത്തിൽ നിന്ന് അവരുടെ നായർ സമൂഹത്തിൽ നിന്ന് ആവശ്യമായ സാമ്പത്തിക സമാഹരണം വേണ്ടത് ലഭിക്കാത്തതുകൊണ്ട് ഒരു കാലത്തുണ്ടായ വളർച്ച ഒരു വിദ്യാഭ്യാസ അവർക്ക് ഇല്ലാതെ പോകുന്നതിൻ്റെ സാധ്യത NSSന് മാത്രം കാര്യമല്ല, ക്രൈസ്തവ സമൂഹത്തിനൊക്കെ ഉണ്ടാകുന്നതാണ്. ആലുവാല യൂസി കോളേജ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ന്യായമായ പരിഹാരം കണ്ടെത്താനായിട്ട് ഉള്ള ശ്രമവും നടക്കേണ്ടതാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത് സ്ഥാപനങ്ങൾ ഉണ്ടാകണം, ഉണ്ടാകുന്നത് സഭയെ സംബന്ധിച്ചിടത്താണെങ്കിൽ അതിൻ്റെ ഒരു മിഷൻ്റെ ഭാഗമാകണം, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാകരുത്. എന്നാൽ
ന്യായമായിട്ട് അവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സഭാംഗങ്ങൾക്കും എല്ലാവർക്കും അതിൻ്റെ അതിൻ്റെ ഗുണം, അത് വിദ്യാഭ്യാസമാണ്, വിദ്യാഭ്യാസം ആതുര രോഗ ആതുര ശുശ്രൂഷ രംഗത്താണെങ്കിൽ അവർക്ക് രോഗ ചികിത്സയ്ക്കുള്ള സൗകര്യം ഇതെല്ലാം ലഭ്യമാക്കുന്ന നീതിപൂർവമായ ഒരു ഒരു സമീപനം, അത് സംബന്ധിച്ചൊരു പോളിസി സത്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. ആശുപത്രി വലിയ ഒരു ഒരു വലിയ പരിധി വരെ ഒരു കമേർഷ്യൽ അണ്ടർടേക്കിംഗ് ആയി മാറുന്നൊരു സാഹചര്യമാണ്. ചെറിയ തോതിലൊന്നും ആശുപത്രി ഉണ്ടാക്കുവാൻ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കമുള്ള എക്യുപ്മെൻസും, അപ്പോൾ ഇതെങ്ങനെയാ ഒരു മിഷനായിട്ട് യാതൊരു ശുശ്രൂഷ രംഗം മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചാണ്. എനിക്ക് വളരെ വ്യാപകമായ രീതിയിൽ, വളരെ ഗൗരവമായ രീതിയിലുള്ള കൺസൾട്ടേഷൻസ്, ചർച്ചകൾ ഇതുണ്ടായിട്ട് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാക്കേണ്ടത്. ഇത് സ്ഥാപനങ്ങൾ അടിസ്ഥാനമായി അടിവരയിട്ട് ഞാൻ പറയുകയാണ്, ഒരിക്കലും അതൊരു ഒരു കമേർഷ്യലായി ഒരു ഇതായിട്ട് മാറരുത്. അത് നടത്താൻ നമ്മളെക്കാളും സഭകളെക്കാളും നന്നായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ നല്ല ഇഫക്റ്റീവായിട്ട് സാധിക്കുന്ന പ്രസ്ഥാനങ്ങൾ വ്യക്തികളും ഇന്ന് ലോകത്തുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്തരത്തിൽ പോകുന്നത്? അവരെ പോലെ ഒരു ശുശ്രൂഷയാണ് നമുക്ക് കൊടുക്കാനുള്ളതെങ്കിൽ നമുക്ക് നമ്മുടെ ശുശ്രൂഷ ആ രംഗത്ത് നിന്ന് നമ്മൾ മാറുകയായിരിക്കുന്ന. ഒരുപക്ഷെ ത്രിവേണി അവസാനം പറഞ്ഞു നിർത്തിയതിനോട് എനിക്കൊരു വിയോജിപ്പല്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. മൂല്യച്യുതി എന്ന് പറയുന്ന ഒരു ഒരു സംഭവം വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തുമൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ മാറുന്നതോടുകൂടി ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ തുടർന്ന് വരുന്നവർ കച്ചവട മനസ്സോടെ മാത്രം ഈ രംഗത്തേക്ക് വന്നാൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് ഈ രംഗത്ത് അതിഭീമമായ മൂല്യച്യുതി സംഭവിച്ച് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുമേനി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതെ, അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പോലെ സഭ, കത്തോലിക്ക സഭ കുറേയോടെ അതൊരു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവ നടത്തുന്നത്. കാരണം അവരുടെ ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അതിനകത്ത് ചുമതലയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഹാർവാർഡിലൊക്കെ പഠിച്ച് നല്ല സമർത്ഥരായ മാനേജ്മെൻറ്റ് സ്കിൽസുള്ള ആൾക്കാരാണ്. നമ്മുടെ ആൾക്കാരെന്ന് പറയുന്നത് സാധാരണ ഈ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് ഇതിനുമാത്രം വലിയ അങ്ങനെയുള്ള സാമർഥ്യമോ സ്കിൽസോ ഒന്നും ഉള്ളവരല്ല. അത് അതിന് അവർ കുറ്റം പറയാനായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ അവർ നടത്തുമ്പോൾ നമുക്ക് ലാഭമൊന്നും ഉണ്ടാക്കിയില്ലേലും ഈ പ്രസ്ഥാനം വളരാത്തൊരു സാഹചര്യമാണ്. പക്ഷേ കമേർഷ്യലായിട്ട് നടത്തുന്ന പ്രസ്ഥാനങ്ങൾ പലരും അവരത് വളരെ കമേർഷ്യലായിട്ട് നടത്തുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തുന്ന ഒരു സാഹചര്യത്തിൽ, മാനേജ്മെൻറ്റിന് നല്ല പ്രാപ്തിയുള്ളവർ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നടത്തുന്നതിനേക്കാളും ഒരു പക്ഷേ കുറഞ്ഞ ചിലവിൽ ചികിത്സിക്കാനോ വിദ്യാഭ്യാസ സൗകര്യങ്ങളോ സൃഷ്ടിക്കാനോ ഒക്കെ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ഓപ്പൺ മാർക്കറ്റിൽ വന്നിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ മാർക്കറ്റിലുള്ള മത്സരം എന്ന് പറയുന്നത് നടക്കുന്നതുകൊണ്ട് ഒരു പരിധിവിട്ട് ഒരു അരാജകത്തിലേക്കൊന്നും വരാൻ സാധ്യതയില്ല. നേരെ മറിച്ച് മനുഷ്യർ അന്വേഷിക്കുക, എവിടെയാണ് ചിലവ് കുറവ്, എവിടെയാണ് നല്ല സ്ഥാപനം എന്നുള്ളത് അന്വേഷിച്ച്, അപ്പോൾ അതിനൊരു എക്സലൻസിൻ്റെ ഒരു ഒരു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് ഈ സമൂഹത്തിലൊരു ഈ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് അല്ല, നല്ല ഹോസ്പിറ്റൽ ചെയിൻസിലും നടക്കുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ആശുപത്രികളിലേക്കാളും താരതമ്യേനെ ചിലവ് കുറവാണെന്നാണ് എൻ്റെ ഒരു ചിന്ത, അല്ല അന്വേഷണത്തിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ കത്തോലിക്ക സഭയുടെ അച്ഛന്മാരും വൈദികരും അല്ലത് കന്യാസ്ത്രീകളൊക്കെ അവരുടെ ആശുപത്രികളും കോളേജിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരു പക്ഷേ അതുപോലെ തന്നെ അവർക്ക് നല്ല പഠനമുള്ള ആൾക്കാർ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ കുറേയോടെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒരു അവരുടെ സഭാ സംവിധാനത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ ഇവിടെ ഒരു അമേച്ചർ ആയിട്ട് അതിന് പ്രത്യേകമായിട്ട് പ്രാവീണ്യമൊന്നും ഉള്ളവരല്ല ഏവരെങ്കിലും ഇവിടുന്ന് തിരഞ്ഞെടുത്ത ആൾക്കാരോ ഒക്കെയാണ് അതിനകത്ത് നടത്തുന്നത്. അപ്പോൾ അതിനുള്ളൊരു കോമ്പിറ്റൻസ് ഉണ്ടാകണമെന്നില്ല, അതുകൊണ്ടുണ്ടാകുന്ന നടത്തിക്കൊണ്ട് പോകുന്നുള്ള ഒരു പ്രാവീണ്യക്കുറവ് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് ആഗ്രഹിച്ചാൽ തന്നെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ആശുപത്രി ചിലവ് കുറച്ചോ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ സാധിക്കാതെ വരും. ത്രിവേണി പറഞ്ഞതുപോലെ പുറം രാജ്യത്തെ നല്ല വിദ്യാഭ്യാസം ലഭിച്ച, നല്ല പ്രൊഫഷണൽ ട്രെയിനിങ് ലഭിച്ചവരുടെ അഭാവം
നമ്മുടെ കോളേജുകളിലായാലും സഭയുടെ പല അഡ്മിനിസ്ട്രേഷൻ ലെവലുകളിലായാലും പ്രൊഫഷണലിസത്തിൻ്റെ കുറവ് കൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ മൂല്യച്യുതി എന്നതിനപ്പുറം നിലവാരമില്ലായ്മ പലപ്പോഴും സംഭവിക്കുന്നുവെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. തിരുമേനി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പ്രൊഫഷണലിസം ഇല്ലാതെ വരുമ്പോൾ കാര്യക്ഷമത കുറയും എന്നുള്ളത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലത്തെ ഒരു മാനേജ്മെൻറ്റ് രീതിയല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്രാജനൊക്കെ ആകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതുപോലെയുള്ള ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ ഒരു സംവിധാനത്തിൽ ഈ സഭാ മേലധ്യക്ഷന്മാരാണ് ഈ സഭയെ നയിക്കുന്നത്. അവർ നയിക്കുക എന്ന് പറയുന്നത് ആത്മീയ കാര്യങ്ങളിലുള്ള മാത്രമുള്ള കാര്യമില്ല, മൊത്തത്തിൽ അവരുടെ ഒരു നേതൃത്വത്തിൻ്റെ മിടുക്ക് പോലെയാണ് ഒരു ഭദ്രാസന സഭയോ മുന്നോട്ടുള്ള വളർച്ചയെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെപ്പറ്റി സഭാ നേതൃത്വത്തിൽ കാര്യമായ ഒരു ചിന്തയുണ്ടാകണം, ആലോചനകളുണ്ടാകണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകളുണ്ടാകണം. ഇപ്പം നമുക്ക് നമ്മുടെ അച്ഛന്മാരെയൊക്കെ നല്ല പ്രൊഫഷണൽസായിട്ട് മാറ്റാൻ, അതായത് പ്രത്യേക സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ആൾക്കാരെ അതിന് പറ്റിയ ട്രെയിനിങ്ങിനൊക്കെ വിടുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കുറേ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇതൊരു കോമ്പറ്റൻസിൻ്റെ കാര്യമുണ്ട് എന്നുള്ളതും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ സഭാ നേതൃത്വത്തിലുള്ള ആൾക്കാരുടെ ഇത് സംബന്ധിച്ചുള്ള ഒരു ധാരണക്കുറവിൻ്റെയൊക്കെ പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ പോലെയുള്ളൊരു സഭാ സംവിധാനത്തിൽ ഇവിടെ ഏറ്റവും ഒരു എൻലൈറ്റൻഡ് ആകേണ്ട ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിഷപ്സാണ്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില നേതൃത്വത്തിലുള്ള ആൾക്കാരുടെ ഇതിനു വേണ്ടിയുള്ള ഒരു ഒരു മാറി വരുന്നൊരു സാഹചര്യങ്ങൾ നേരിടാനുള്ള കോമ്പറ്റൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്കിങ്ങനെ പറയാവുന്നല്ലാതെ ഒക്കെ ചെയ്യേണ്ടവർ ചെയ്താൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. തിരുമേനി ഇപ്പോൾ പറഞ്ഞ ഒരു സ്വയം വിമർശനം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടല്ല, സഭയിലാകമാനം ബിഷപ്പുമാരിൽ അവയർനെസ് ഉണ്ടാവണം, അവരിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് സഭയെ ഉന്നതിയിലേക്ക് നയിക്കുന്നത് എന്നുള്ള ഒരു വലിയ സ്വയം വിമർശനം ആണ് അങ്ങിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന് തിരുമേനി കാണുന്ന എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ? അത് പരിഹാരം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാകണം. അതായത് ഈ ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഈ ബിഷപ്പന്മാരെയൊക്കെ തിരഞ്ഞെടുത്ത് വളരെ ജനകീയമായിട്ടാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവർക്ക് ഈ പട്ടം കൊടുക്കാനും മറ്റ് മേലധ്യക്ഷന്മാർ ചെയ്യേണ്ട ശുശ്രൂഷകൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു വളരെ അടിസ്ഥാനപരമായിട്ട് ഇതുപോലെയുള്ള ഒരു നല്ല ട്രെയിനിങ്, ഒരു മാനേജ്മെൻറ്റ് ട്രെയിനിങ് അവരെങ്ങനെ ഈ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ആ ചുമതല ഉത്തരവാദിത്വപൂർവ്വമായിട്ട് നിർവഹിക്കുന്ന എങ്ങനെ സാധിക്കും, അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ IASനൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് നീണ്ട ഒരു വർഷത്തെ കണ്ട് നീണ്ട കാലത്ത് ട്രെയിനിങ് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഇവരൊരു ഒരു വളരെ ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലാണ് ഈ ബിഷപ്സ് ഇരിക്കുന്നത്. അപ്പം അവർ അവരുടെ ആ അവരുടെ ഉത്തരവാദിത്വങ്ങൾ എങ്ങനെ വിവേചനാധികാര ബോധ്യത്തോടുകൂടി വളരെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസും ഒക്കെ ഉപയോഗിച്ച് നിർവഹിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു 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 ട്രെയിനിങ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ അടിസ്ഥാനപരമായിട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുമേനി കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൽ വളരെ വ്യത്യസ്തമായ ചില ചുവടുവെപ്പുകൾ ആതുര സേവന രംഗത്തിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റ കാലം തൊട്ട് ഇപ്പോൾ ഈ സാധാരണ ഇതിൽ മെത്രാജന്മാർക്ക് സ്ഥലം മാറ്റം ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് 40 വയസ്സിലൊരാൾ മെത്രാജനായി കഴിഞ്ഞാൽ ചുരുങ്ങി 10-75 വയസ്സ് വരെ ഇരിക്കും എന്നുള്ള കണക്ക് കൂട്ടുമ്പോൾ അടുത്ത 10-35 വർഷത്തിലേക്ക് എൻ്റെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു മേൽപ്പട്ടക്കാരനുണ്ടാകേണ്ടതാണ്. ഞാനത് പട്ടയേറ്റ കാലത്ത് ചിന്തിച്ച ഒരു കാര്യം ഒരു ഒരു ഭദ്രാസനത്തിൻ്റെ ആതുര ശുശ്രൂഷാരംഗം അല്ലെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തനം എന്നുള്ളതല്ല. എൻ്റെ ഭദ്രാസനത്തിലെ ഒരു നമ്മൾ പറയുക ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ചിന്തയാണ് ഉണ്ടായത്. അതായത് ആ ഭദ്രാസനത്തിൻ്റെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ്, ഭദ്രാസനത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്തെല്ലാമാണ്,
അപ്പോൾ ഇതുപോലെയുള്ള ചില പഠനങ്ങൾ നടത്തി അവിടുത്തെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്ഥാനങ്ങൾ സഭയുടെ മിഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുക എന്നുള്ള ഒന്നാണ് ചെയ്തത്. രണ്ടാമതൊരു കാര്യം, അത് വ്യക്തിപരമായ എൻ്റെ പണസമാഹരണത്തിലൂടെ നടത്താതെ നമ്മുടെ സഭാംഗങ്ങളുടെ സാമ്പത്തിക ഉപയോഗപ്പെടുത്തി അവരെയും കൂടെ അവർ പങ്കാളിത്തത്തിൽ പ്രസ്ഥാനം ഉണ്ടാക്കിയത് രണ്ടും എൻ്റെ ഞാനിത് എന്നെ സംബന്ധിച്ചിടത്തോളം എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഇതിൽ ആദ്യം തന്നെ ഞാനൊന്ന് പറയട്ടെ, അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക ട്രാക്കിൽ മാത്രമല്ല എൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, അത് പല ട്രാക്കിലാണ്. അത് ബൗദ്ധികമായ വളർച്ചയ്ക്കുള്ളതാണ്, വിദ്യാഭ്യാസ രംഗത്തുണ്ട്, അതുപോലെ ആതുര സേവന രംഗത്തുണ്ട്, ആത്മീയ രംഗത്തുണ്ട്. ഇപ്പോൾ ഓരോന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് ഒരു ന്യൂറോ സൈക്യാട്രിക് ആശുപത്രിയാണ്. നമ്മുടെ സഭയിൽ ഇതുവരെ അങ്ങനെ ഒരു സ്ഥാപനമില്ല. അപ്പോൾ സാധാരണ സൈക്യാട്രിക് ആശുപത്രികളിൽ ഈ ഇതിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നതായിട്ട് അവിടെ വരുന്ന ആൾക്കാർ മനോരോഗികളായതുകൊണ്ട് അവിടുത്തെ സൗകര്യങ്ങളെപ്പറ്റിയൊന്നും അവർക്ക് വിലയിരുത്താനുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാ ഒരു സ്ഥിതി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് അവരെ ഒരു മനുഷ്യരെന്ന നിലയിൽ അംഗീകരിക്കാതെ ഉള്ള ട്രീറ്റ്മെൻ്റാണ് പലപ്പോഴും ഉള്ളത്. അതായത് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ 200 പേർക്ക് താമസിക്കാനുള്ള സൗകര്യത്തിൽ 2000 പേരെ താമസിപ്പിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ, ഭക്ഷണ കാര്യങ്ങളിൽ, അവരോടുള്ള സമീപന കാര്യങ്ങളിൽ ഒക്കെ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ് ഉള്ളതായിട്ട് എനിക്ക് എൻ്റെ ബന്ധങ്ങൾ കൊണ്ട് എനിക്കറിയാൻ സാധിച്ചു. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ചിലരുമായിട്ടുള്ള ബന്ധം എനിക്കിതൊരു പ്രേരണ നൽകിയ കാര്യമാണ്. നല്ല മനുഷ്യത്വമുള്ള ഒരു 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 സൈക്യാട്രിക് ആശുപത്രി തുടങ്ങണം എന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ് അത് തുടങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ആ കോൺസെപ്റ്റ് തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ രോഗികൾക്ക് സ്വാതന്ത്ര്യം കാണണം. അവർക്ക് തോന്നരുത് അവരടിച്ച് ഏതെങ്കിലും ജയിലിൽ പിടിച്ചിട്ടേക്കണ പോലെ അവർക്ക് തോന്നരുത്. അവർക്ക് അവർ സ്വതന്ത്രരാണെന്ന് തോന്നണം, അവർ മനുഷ്യരാണ്, മനുഷ്യത്വമുള്ളവരാണെന്ന് തോന്നണം. അപ്പോൾ അവർക്ക് ആ അഭിമാനം നിലനിർത്തി അവിടെ താമസിക്കുവാനുള്ളൊരു സൗകര്യം ഉണ്ടാകണം, നല്ല മരുന്ന് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് അവരെ എവിടെയെങ്കിലും മുറിയിൽ പൂട്ടിയിടുക എന്നുള്ളതല്ല, ഓരോ വാർഡിനും ഏത് സമയത്തും ഉപയോഗപ്പെടുത്താമെന്ന്. ആ വാർഡിൻ്റെ തന്നെ അതിന് 3-ൽ 1 വലിപ്പമുള്ള ലോഞ്ചുണ്ട്. അപ്പോൾ അവർക്ക് റിക്രിയേഷനുള്ള സൗകര്യമുണ്ട്, TV ഉണ്ട്, അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവരതിന് ഉപയോഗപ്പെടുത്തും. ഹോസ്പിറ്റലിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഈ മനുഷ്യർക്കെല്ലാം, അതായത് ആശുപത്രിയിൽ OP കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഈ ഹോസ്പിറ്റലിൻ്റെ തന്നെ ഒരു വലിയ അകത്തളത്തിൽ സമ്മേളിക്കാനും പന്ത് കളിക്കാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവർ ഒരിക്കലും അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ അവർ വൈകുന്നേരം സന്ധിക്കുന്ന എല്ലാവരും കൂടി പ്രാർത്ഥനയും പാട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഒരു മാറിയ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നത് വഴി, നല്ല മരുന്ന് കിട്ടുന്നത് വഴി, അത് വളരെ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള സൈക്യാട്രിസ്റ്റൊക്കെയാണ് അവിടെ ജോലി. എല്ലാ തരത്തിലും ഇപ്പോൾ ക്വാളിറ്റി വൈസിൽ ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും നല്ലൊരു സൈക്യാട്രിക് ആശുപത്രിയായിരിക്കും. അപ്പോൾ അത് സഭയ്ക്കില്ലാത്തതുകൊണ്ടും ഈ ഒരു പരിഗണന മറ്റ് ആശുപത്രികൾ ഇല്ലാത്തതുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ അതിന് ആശുപത്രി തുടങ്ങുന്നത്. അല്ലാണ്ട് അത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു മിഷനാണ് എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങൾ പാമ്പാക്കുളം ആരംഭിച്ചിരിക്കുന്ന സമന്വയം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അത് യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്രമായി പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഒത്തുചേരാനുള്ള സ്ഥലമാണ്. പഠന സൗകര്യങ്ങളുണ്ട്, ലൈബ്രറി ഉണ്ട്, ഞങ്ങൾ തന്നെ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ജനങ്ങൾ വിളിക്കാറ് നമ്മുടെ ആൾക്കാരെ വിളിക്കാറുണ്ട്. അപ്പോൾ അതുവരെ നമ്മുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ അൽമായ രംഗത്ത് അൽമായ നേതൃത്വം എന്ന് പറയുന്ന ഏതാണ്ട് ഇല്ലാതായ ഒരു സാഹചര്യത്തിൽ അൽമായരെ വേദശാസ്ത്രപരമായിട്ടും ഒക്കെ ഉദ്ധരിക്കുകയും അല്ലെങ്കിൽ വളർച്ച കൊടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക, സഭയുടെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ നടത്താനുള്ള നല്ല സൗകര്യങ്ങൾ സൃഷ്ടിക്കുക ഒക്കെയാണ്. അതിപ്പോൾ പലപ്പോഴും അങ്ങനെ ഒരു കോൺഫറൻസ് സെൻറ്റർ എന്നുള്ള രീതിയിൽ നമുക്കില്ല. പിന്നെ അതുപോലെ തന്നെ മലങ്കര സഭയിൽ വളരെ ആസൂത്രിതമായ ആദ്യം പ്രീ മാരേജ് കൗൺസിലിംഗ് ഒക്കെ തുടങ്ങിയ ഞങ്ങളാണ്. അതുപോലെ വിവാഹം കഴിച്ച കുടുംബ ഫാമിലി എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം, പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പല ചർച്ചകൾ അവിടെ നടത്താറുണ്ട്. എല്ലാ പാർട്ടികളിൽ നിന്നും, മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, ഇപ്പോൾ പാർട്ടി ഇല്ലാത്തവർ, ഗാന്ധിയന്മാർ, ഇവരെല്ലാം
അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ മതേതരവും മതപരവുമായിട്ടുള്ള എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ ഞങ്ങൾ പരിപാടി ആലോചിക്കുന്ന ചില കാര്യങ്ങൾ, ഈ നാട്ടിലുള്ള എൻ്റർപ്രണേഴ്സിൻ്റെ ഫെലോഷിപ്പ്, വക്കീലന്മാരുടെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗ്രൂപ്പുകാരുടെ ടീച്ചേഴ്സിൻ്റെ അവരുടെയൊക്കെ ഫെലോഷിപ്പുകൾ ഇത് കേന്ദ്രമായിട്ടുണ്ടാക്കുക. ഇതൊരു ചാരിറ്റി അല്ല, പക്ഷേ സഭയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ചാരിറ്റി എന്ന് പറയുന്നതിലേക്ക് ഒതുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഒരു ഒരു പ്രബുദ്ധത എന്ന് പറയുന്നത്, എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അന്ധമായൊരു സഭയാണ്. സെൽഫ് ക്രിട്ടിക്കലാകാനും ക്രിറ്റിസൈസ് ചെയ്യാനും കരുത്തും ത്രാണിയുമുള്ള ഒരു ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി മനുഷ്യരെ വായടപ്പിച്ചും ഉഗ്രശാസനം നടത്തിയല്ല, അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത സ്വാതന്ത്ര്യം പറയാനുള്ള ത്രാണി സൃഷ്ടിക്കും, അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പഠനം കൊണ്ടൊക്കെ പറഞ്ഞ് ഞാൻ ഏതെങ്കിലും ഒരു ഒരു സഭയുടെ ഡിസിപ്ലിൻ അനുസരിച്ചുള്ള സെമിനാറി പഠിക്കാത്തതുകൊണ്ട് ഇച്ചിരിയൊക്കെ തറുതല പറയാനും പഠിച്ചത് ഈ ഒരു ആ പഠന കാര്യത്തിന്. അത് അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ബാക്കിയുള്ളവർക്കും കിട്ടണം. അന്നെങ്കിൽ മാത്രമേ സഭയിലെ എല്ലാം ഓച്ചാന ചെയ്യുന്ന എല്ലാം കേട്ട് അനുസരിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ക്രിയേറ്റീവായിട്ട് സഭയുടെ വളർച്ചയിൽ പങ്കുചേർക്കുക. ഒരു പാർട്ടിസിപ്പേറ്ററി ഒരു സമൂഹത്തെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അവിടെ ഒരു അടിയാനും ഉടയനും ബന്ധത്തിലല്ല സഭാമേലധ്യക്ഷന്മാരും ജനങ്ങളും ഉള്ളത്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് പോകുന്ന ഒരു സഭയെ പറ്റിയുള്ളൊരു വിഷൻ, അത് അത് എൻലൈറ്റൻഡ് ആയിട്ടുള്ളൊരു ക്ലർജി, എൻലൈറ്റൻഡ് ആയിട്ടുള്ളൊരു ഒരു അൽമായ സമൂഹവും സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ളൊരു പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് അതങ്ങ് തുടങ്ങിയത്. വേറെ പറഞ്ഞുള്ളത് ഈ പാരഫ്ലേജിക്സിന് വേണ്ടി, അതായത് നടുവ് ക്ഷതം ഏറ്റതിൻ്റെ ബന്ധത്തിൽപ്പെട്ടൊരു ഒരു കുട്ടിയാണ്. അതിനുവേണ്ടി പ്രധാനമായിട്ടും ഉത്സാഹം സൗത്ത് കേരള സൗത്ത് ഇന്ത്യയിൽ തന്നെ അതുപോലൊരു പ്രസ്ഥാനമില്ല. അവർക്ക് വെല്ലൂർ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ നെടുങ്കിടക്ക് കിടക്കുന്ന ഒരു സാഹചര്യം. അവർ സാധാരണ ജീവിതത്തിലേക്ക് അവരെ എക്യുപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ട്രെയിനിങ്ങാണ്. അതിൻ്റെ റീഹാബ് പദ്ധതിയും ഞങ്ങൾ പുതിയ ഒരു പദ്ധതിയായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ 40 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അപ്പോൾ അതും കേരളത്തിൽ ഇല്ലാത്ത സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൽ വളരെ ആകർഷകരായിട്ടാണ് നമ്മുടെ മുത്തൂറ്റ് പാപ്പസും ഗ്രൂപ്പിൽ അവരുടെ മക്കൾ എല്ലാവരും ചേർന്നതിന് കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ എൻ്റെ ഒരു പുതിയ വിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ സഭാജനങ്ങൾ ഇതിനെപ്പറ്റി വളരെ കോൺഷ്യസ് ആവേണ്ട, എവിടെയാണ് നന്നായിട്ട് നടക്കുന്നത്, ഒരു വളരെ ഒരു സഹകരണം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള പ്രസ്ഥാനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു ഓൾഡ് ഏജ് ഹോമാണ്. ഇതാ ഉണ്ടായത് സത്യത്തിൽ നമ്മുടെ ഒരു അച്ഛൻ, അൺമാരീഡ് ആയിട്ടുള്ള അച്ഛനായിരുന്നു. അച്ഛൻ പ്രായമായപ്പോൾ അദ്ദേഹത്തിന് നോക്കാൻ ആരുമില്ല, മറ്റെവിടെയാക്കിയിട്ട് അവർ വളരെ അസ്വസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തുടങ്ങിയതാണ്. ഇപ്പോൾ ആദ്യത്തെ തുടങ്ങിയ കാലത്ത് ഇങ്ങനെ ഒരു നീഡിനെ പറ്റി എനിക്ക് അത്രമാത്രം ബോധ്യമില്ലായിരുന്നു, അത് ശരിയാണോ എന്ന് വരെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എനിക്ക് വളരെ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. വാർദ്ധക്യം എന്ന് പറയുന്ന കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ലൈഫിൻ്റെ ലോഞ്ചിവിറ്റി കൂടിയതോടുകൂടി മനുഷ്യ ഈ ഒത്തിരി വൃദ്ധന്മാരുണ്ട ഒരു സമൂഹമായി തീർന്നു. ഇനി കൂടുതൽ വൃദ്ധന്മാരുണ്ടാകും, നോക്കാൻ ആളില്ലാത്തത്. കുട്ടികളുടെ എണ്ണം കുറയുന്നു, അവർ ജോലിക്ക് വേണ്ടി പല നാടുകളിലെത്തുന്നു. ഈ വീട്ടിൽ വാർദ്ധക്യത്തിലെത്തിയ ആൾക്കാർ ഉള്ളൊരു സാഹചര്യത്തിൽ പോലും അവർക്ക് ക്രിയാത്മകമായിട്ട് സന്തോഷകരമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടുണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഇവരെപ്പോലെയുള്ള ആൾക്കാർ ഒന്നിച്ചൊരു താമസിക്കുന്ന ഒരു കാല ഒരു സാഹചര്യത്തിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനും, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും, ഒന്നിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കും. അപ്പോൾ ഈ വീട്ടിലെ അന്തരീക്ഷത്തിൽ ഒരുപക്ഷെ നല്ലതായിരിക്കും. നല്ലതായിട്ട് നടക്കുന്ന ഒരു ഒരു വൃദ്ധസദനത്തിലെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. എന്താ വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നേക്കാളും ഒരു പരിധിവരെ സമയമില്ലാതിഞ്ഞിട്ടും ചിലപ്പോൾ ഒരു അവഗണന കൊണ്ടും ജീവിക്കുന്നതിനേക്കാളും നല്ലതാണ് അവരുടേതായ ഒരു ഒന്നിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാകുക. രണ്ടാമത് ഞാൻ കണ്ട ഒരു പ്രത്യേക, അതിന് ചിലപ്പോൾ മക്കളില്ലാത്തവർ കാണും, ചില ഭാര്യ മരിച്ചു പോയി, ഭർത്താവ് മരിച്ചു പോയ ആൾക്കാർ കാണും. ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ജീവിതത്തിന് ഒരു 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 നല്ല ഇടമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ച് സഭയുടെ ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ മിക്കവാറും കുർബാനയൊക്കെ കാണും. വാർദ്ധക്യത്തിലെത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ ആഗ്രഹമാണ് വൈകുന്നേരം ഒരു നേരമെങ്കിലും ഒന്നിച്ച് ബാക്കിയുള്ളവരും ചേർന്ന് പ്രാർത്ഥിക്കുക, ഞായറാഴ്ച പള്ളിയിൽ പോവുക. ഇതൊന്നും വൃദ്ധർക്ക് സാധിക്കുന്ന കാര്യം എല്ലാവരും വീൽചെയറിൽ കാർന്നന്മാരെ പള്ളിയിൽ കൊണ്ടുപോകാറുമില്ല, അവർക്കും അവിടെ ഒരു കംഫർട്ടബിൾ ആകില്ല. ചെല്ലുന്നോർത്തും ഇത് വീട്ടിലിരുന്നാൽ പോലെ എന്ന് ബാക്കിയുള്ളവർ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഉള്ളിടത്ത് അവർക്ക് ഞായറാഴ്ച വിശുദ്ധ കുർബാന സംബന്ധിക്കാനും
വൈകുന്നേരം സന്ധ്യാസ്കാരങ്ങളും പ്രാർത്ഥനകളും സംബന്ധിക്കാനും വല്ലപ്പോഴും പാട്ട് കാണാനും ഒക്കെ ഒരു സാഹചര്യം കൂടെ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ വൃദ്ധസദനം എന്ന് പറയുന്നത് നമ്മൾ അതേപടി എടുത്ത് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. അത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്, മാത്രമല്ല വൃദ്ധരുടെ ഒരു ആവശ്യം കൂടെയാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ. അതും വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട സഭ കഴിഞ്ഞ പ്രാവശ്യം അവരെ സംരക്ഷിക്കുന്നതിനെ പറ്റി സഭ ഈ ഹ്യൂമൻ എംപവർമെൻറ്റ് പ്രോജക്റ്റ് അത് വളരെ ഗൗരവമായിട്ട് ചർച്ചയൊക്കെ ചെയ്തു. ചർച്ച ചെയ്തതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തുമാത്രം ഉണ്ടായി, സഭാതലത്തിലൊന്നും ഏതായാലും ഒന്നും ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ ഇടയ്ക്ക് അതിനെപ്പറ്റി അവയർനെസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. കാർന്നന്മാരെ കാര്യമായിട്ട് നോക്കണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഇതുപോലുള്ള നല്ല ഭവനങ്ങളിൽ അവരെ ആക്കുകയും വല്ലപ്പോഴും വീട്ടിൽ കൊണ്ടുപോയി സമയമുള്ളപ്പോൾ അവരെ കൊണ്ടുപോയി ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുകയായിരിക്കും. കുറേ കൂടെ എനിക്ക് തോന്നുന്നു കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്നൊരു വളരെ യാഥാസ്ഥിതികമായ കാഴ്ചപ്പാടുകളോട് കാര്യങ്ങൾ കാണുകയല്ല, പ്രശ്നങ്ങളുടെ സങ്കീർണത മനസ്സിലാക്കി അപ്പോൾ ആ ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ വടകരയ്ക്കടുത്ത് തന്നെ ഞങ്ങളൊരു ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം, ഇത് പ്രധാനമായിട്ട് അച്ഛന് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ പണമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. എന്നുവെച്ചാൽ പണം എന്ന് വെച്ചാൽ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ആവശ്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10 സെൻറ്റ് സ്ഥലം ഉള്ള ഒരു കാരണവർക്ക് അത് വേണമെങ്കിൽ വിറ്റ് കഴിഞ്ഞാൽ അവിടെ വന്ന് ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പോൾ ഒരു വലിയ പണക്കാർക്ക് വേണ്ടി മാത്രമല്ല, പക്ഷെ ആരും ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടി ഉള്ളൊരു ഹോമും ഞങ്ങൾ വടകരയ്ക്കടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിർദ്ധനരായ ആൾക്കാർക്ക് പക്ഷെ ചെറുതായിട്ട് തുടങ്ങിയുള്ളൂ, കെട്ടിടമൊക്കെ തീർന്ന ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടിയാണ് അതും ചെയ്യുന്നതേ. ഒരു പൈസ പോലും അവിടെ നിന്ന് ഉണ്ടാക്കി വേറൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ മാറ്റാറില്ല. അതിന് എന്തെങ്കിലും അവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വിനിയോഗിച്ച് അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. പിന്നെ NRI പേരൻസ് അങ്ങനെ NRI അല്ലല്ല, അങ്ങനെയില്ല. അതുപാട് സാധുക്കളായ മനുഷ്യരുമ്പോൾ താമസിക്കുന്നുണ്ട്, സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാന്നുള്ള രീതിയിലല്ല ഞങ്ങൾ അതിനകത്ത് ഇങ്ങനെ പണം ഉണ്ടാക്കാനായിട്ട്. മാത്രമല്ല അവിടെ ഒരു വേറൊരു എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ കാരണവർ മാത്രമല്ല ആ കോലഞ്ചേരിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കുന്ന ചെറിയ ജോലികളുള്ള അവർ പെൺകുട്ടികളെ ഇങ്ങനെ അവിടെ താമസിപ്പിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു മിക്സിങ് അവിടെ വരുന്നുണ്ട്. പ്രായമുള്ളവർ തന്നെ താമസിക്കുമ്പോൾ ഉള്ളൊരു പ്രയാസമുണ്ട്, പെൺകുട്ടികളാകുമ്പോൾ അവരോട് കുറേ അന്വേഷിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ രണ്ട് കാര്യങ്ങൾ ആത്മീയ രംഗത്തുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ തുടങ്ങിയത്. സാധാരണ ഇതിൽ കത്തോലിക്ക സഭയിലൊക്കെ ഉള്ള ഈ 1 വീക്ക് റിട്രീറ്റ് എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്ന ഒരു നല്ല കാര്യമായിരിക്കും. എന്നുവെച്ചാൽ ഏതെങ്കിലും സമയത്ത് ഒരാഴ്ച അവധിയെടുത്ത് നമുക്ക് പള്ളികളിൽ പോയി ഭജന ഇരിക്കുക എന്നൊക്കെ പറയുന്നത് അവിടെ പോയിരുന്ന് വേദോസം വായിച്ച് മനുഷ്യൻ മടുക്കും എന്നുള്ളതല്ലാതെ അതിനകത്തൊരു മെൻറ്റർ ഇല്ലല്ലോ. അവിടെ ആരും ഇല്ല പ്രത്യേകിച്ച് നോക്കാണ്ട്. പള്ളിക്കകത്തിരുന്ന് വേദോസം വായിക്കുക, പാമ്പാക്കള നമസ്കാരം ആദ്യം തൊട്ട് അവസാനം വായിക്കുക എന്നൊക്കെ ഉള്ളതല്ലാതെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഏതെങ്കിലും കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടെണ്ണ ഒരെണ്ണം ഇപ്പോൾ ക്രമമായിട്ട് നടത്തുന്നുണ്ട്. ഒരെണ്ണം ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസത്തെ ആയിട്ട്. ധ്യാന കേന്ദ്രം എവിടെയാണ്? ഒരുപക്ഷെ സഭയിൽ ഒരുപാട് പേർക്ക് ഇതറിയില്ല. കത്തോലിക്ക തിരുമേനി പറഞ്ഞ പോലെ കത്തോലിക്ക സഭയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് മുരിങ്ങൂർ. ഇവിടെ ഒരുപാട് പേര് പോകുന്നുണ്ട് ഓർത്തഡോക്സുകാർ ഉൾപ്പെടെ. നമ്മുടെ സഭയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നുള്ളത് പുറത്ത് അറിയില്ല. അതിനെപ്പറ്റി തിരുമേനി കൂടുതലായിട്ടൊന്ന് പറഞ്ഞാൽ. അത് കോലഞ്ചേരിയിൽ നമ്മുടെ വലിയ പള്ളിയുടെ അടുത്ത സമീപത്തായിട്ടാണ് സുഖതേ എന്ന് പറയും പേര്. അപ്പോൾ അവിടെ ഒരു 100 പേർക്ക് വരെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാ ഓൾട്ടർനേറ്റ് വീക്കിലും അവിടെ ഞായറാഴ്ച ധ്യാനം തുടങ്ങി വെള്ളിയാഴ്ച കുർബാനയോടുകൂടി എല്ലാവരും കുർബാന അനുഭവിച്ച് അവസാനിപ്പിക്കുന്ന ഒരു പതിവാണ്. സൺഡേ കുർബാനയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ഒരു വലിയ ക്രൗഡൊന്നും വരാറില്ല. ഒരു 30, 40, 50, 60 പേരൊക്കെ ആഴ്ചകൾ വരും. നമ്മുടെ ആൾക്കാർ മാത്രമല്ല, അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ ഒരു കാര്യമോടെ ഓർത്തത്, നമ്മൾ ഈ സാധാരണ രീതിയിലുണ്ട് ഈ ചാരിറ്റി സ്ഥാപനങ്ങളുണ്ടല്ലോ, ഈ ഓർഫനേജ് മാത്രമുള്ള, അവിടെ ഒന്നും ഒരു ഇൻട്രാക്ഷൻ നടക്കില്ല. ആരെങ്കിലും ഒരു ആവശ്യക്കാരൻ വന്നു അവിടെ താമസിച്ചു എന്നുള്ളതാണ്. അതിന് പിന്നാലേക്ക് വരാം. എന്തെങ്കിലും നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളെല്ലാം സമൂഹമായിട്ട് ഇൻട്രാക്ഷൻ ഉള്ള പ്രസ്ഥാനങ്ങളാണ്. അതായത് ജനങ്ങളുടെ ശ്രദ്ധ വരുന്നതും ജനങ്ങൾ അവിടെ വരികയും പോവുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ഇതല്ലാതെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു പ്രസൻസ്, നമ്മുടെ ശുശ്രൂഷ ആ സമൂഹത്തിൽ തന്നെ അതിനൊരു സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിരുന്നേ. അപ്പോൾ ഇതിനകത്താണെങ്കിലും ഇപ്പം ഈ കക്ഷി വഴക്കൊണ്ട് വളരെ പ്രശ്നം ബാധിതമായ പ്രശ്നങ്ങൾ, അപ്പോൾ പാത്രക്കീസ് കക്ഷിയിൽ അല്ലെങ്കിൽ യാക്കോബായ ക്രിസ്ത്യാനി സഭയിലെ ആൾക്കാരാണ് അവിടെ വരുന്നത് ചുരുങ്ങിയത് പകുതി പേരെങ്കിലും. അപ്പോൾ അവരവിടെ വന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഇതിങ്ങനെ ഭീകരന്മാരുടെ സഭയല്ല, അല്ലെങ്കിൽ പ്രധാനമല്ല ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത്. അവർ പള്ളികളിലൊക്കെ വിളിച്ച് പറയുന്ന പോലീസും പട്ടാളമായിട്ട് നമ്മൾ ശല്യം ഉപദ്രവിക്കുന്ന ഒരു കൂട്ടം എന്നൊക്കെ പറഞ്ഞു അതല്ല. വളരെ
ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഒരു സഭയാണെന്നുള്ള ഒരു ചിന്ത ജനങ്ങളുണ്ടാക്കാൻ വളരെ കാലക്രമം കൊണ്ട് സാധിക്കുന്നെങ്കിൽ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ആത്മീയ രംഗത്ത് ഉള്ള ഒരു, അതായത് ജനങ്ങൾക്ക് അവരുടെ ചിലപ്പോൾ അച്ഛന്മാരോട് ചിലപ്പോൾ അവരുടെ കുടുംബകാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് നല്ല കോൺഫിഡൻസ് കാണില്ല. അപ്പം അങ്ങനെയുള്ള കാര്യം, കുടുംബ പ്രശ്നങ്ങൾ തൊട്ട് വ്യക്തി പ്രശ്നങ്ങൾ തൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രശ്നമുള്ള ആൾക്കാരാണ് ഒത്തിരി പേര് വരുന്നത്, അല്ലാത്ത ആൾക്കാരും വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുപോലെയുള്ള ആത്മീയ, അതായത് ഒരാഴ്ച താമസിച്ച് ധ്യാനിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ മലങ്കര സഭയിൽ മുഴുവൻ ഉണ്ട്, ഒത്തിരി ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ അത് അതിൻ്റേതായ ഒരു വലിയ ഒരു ഒരു പാസ്റ്റർ കെയർ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പാസ്റ്റർ കെയർ എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതെ ആയിട്ടുണ്ടായിരുന്നു പലയിടത്തും. എന്ന് വെച്ചാൽ അച്ഛൻ വന്നു, കുർബാന എല്ലി, തിരിച്ചു പോയി, വീട്ടാവശ്യങ്ങൾ നടത്തി പോവുക, അതോടുകൂടി തീർന്നു എന്ന് പറയുന്നിടത്ത് അന്വേഷിച്ച് വരുന്നവർക്കെങ്കിലും പാസ്റ്റർ കെയർ കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ കുറച്ച് ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, മറ്റുള്ളവർക്ക് പോയി പ്രാർത്ഥനയോ നടത്തുക ചെയ്യാറുണ്ട്. ഒരുപക്ഷേ ആന്തരിക സൗഖ്യമില്ലായ്മയാണ് പുറത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളെയും കാരണമെന്ന് സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട്. അതിനുള്ള പരിഹാരം ഈ ആത്മീയമായ ഹീലിംഗ് മാത്രമാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറിയാണ്. അത് നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഒരു എക്സ്പെരിമെന്റൽ വൈസ് നമ്മൾ തുടങ്ങിയ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അതിനകത്ത് കാണും. ഇതൊക്കെ തുടങ്ങിയത് ഞാനൊരു തുടങ്ങുന്നല്ല, ഏതെങ്കിലും ആൾക്കാരിങ്ങനെ കത്തോലിക്ക സഭയിൽ പോയി ഇങ്ങനെ ധ്യാനം നടത്തിയ ആൾക്കാർ തിരുമേനി നമുക്കിങ്ങനെ വന്ന് തുടങ്ങുന്നല്ലോ എന്ന് ആവശ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ ഒരു നേതൃത്വത്തിൽ, അങ്ങനെ ആത്മീയ അനുഭവം ഉണ്ടായ ആൾക്കാരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന, അല്ലാണ്ട് ഞാൻ ഒരു പ്രസ്ഥാനം അടിച്ചേൽപ്പിക്കാറില്ല. അതിനൊരു അതിനൊരു എന്നാ സ്വാഭാവികമായ എമർജ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുപോയി ഇവിടെ ഇരിക്കട്ടെ ഒരു ഒരു പ്രസ്ഥാനം, അങ്ങനെ ഉണ്ടാകുന്നതല്ല. അവിടെ ഏതെങ്കിലും അതിൻ്റെ ഒരു പശ്ചാത്തലം കാണും, ആ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതാണ്. അത് മാത്രമല്ല, ഇതെപ്പോഴും ഈ പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഐസൊലേറ്റഡ് ആയിട്ട് ആവാതെ ഒരു കമ്മ്യൂണിയൽ എഫർട്ടായിട്ടാണ് അത് വരുന്നത്. എപ്പോഴും അതിന് അതിന് ചുറ്റുപാടുമായിട്ട് കുറേ ആൾക്കാർ കാണും. ഇപ്പോൾ ഒരു പ്രസ്ഥാനം തുടങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ, അത് ഞാനവിടെ വെക്കുന്ന ഒരു ഒരു എൻ്റെ ഏതെങ്കിലും ഒരു ശിങ്കടിയോ ആരെങ്കിലും വെച്ച് മാനേജ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുയോധ്യം തിരഞ്ഞെടുത്ത ഒരാളല്ല. അവിടുന്ന് തന്നെ ആ ഒരു ഒരു കമ്മ്യൂണിറ്റി സൃഷ്ടിക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ അതിൽ നിന്ന് തന്നെ ലീഡർഷിപ്പ് കൊടുക്കുന്ന ആൾക്കാരും വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത്, എല്ലാത്തിൻ്റെ അതുപോലെ തന്നെ. അപ്പോൾ എനിക്ക് അതിനകത്തൊരു ഒരു ഞാൻ പറഞ്ഞൊരു മൈക്രോ മാനേജ്മെൻറ്റ് പോകേണ്ട കാര്യമില്ല, ഒരു ഓവറോൾ സൂപ്പർവിഷൻ മതിയാവും. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ പാകപ്പഴകളൊക്കെ ഉണ്ടാവും, അവർ തിരുത്തും, അങ്ങനെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഒരു പക്ഷേ ഇത് വടക്കൻ ഭദ്രാസനത്തിൽ ഇത്തരം ഒരു ശുശ്രൂഷ വ്യത്യസ്തമായ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് തെക്കൻ ഭദ്രാസനത്തിലേക്കോ അല്ലെങ്കിൽ മലങ്കര സഭ ആഗമാനമോ അറിയപ്പെടുന്നില്ല. തിരുമേനി ഇത്തരം തിരുമേനിയുടെ ഇത്തരം പ്രസ്ഥാനങ്ങളെ പുറലോകം അറിയിക്കുവാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ മാഗസിനുകളോ മറ്റെന്തെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മൾ സത്യത്തിൽ അതൊരു പോരായികയാണ്. ഒന്നാമത് എനിക്ക് ഈ ആധുനിക ഈ വാർത്താമിനിയ രംഗത്തുള്ള പരിചയക്കുറവെന്ന് പറയുന്ന കാര്യമായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകേണ്ടതാണ്. അതായത് ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാകുവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങൾ, ഞാൻ പലതും ഉണ്ടാക്കിയത്. ഒരു അടുത്ത കാലത്ത് പള്ളിയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ പള്ളിക്കാർക്ക് അവിടെ എന്തെങ്കിലും അവർക്കൊന്ന് കൂടി വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു ഐ സി എസ് സി സ്കൂൾ തിരുവാങ്കുളടുത്ത് തുടങ്ങി, സി ബി എസ് ഇ സ്കൂള്, അതുപോലെ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽ, ഇതെല്ലാം തുടങ്ങിയപ്പോൾ ഒരു 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 കൂട്ടം ആൾക്കാരുടെ ഒരു എഫർട്ടായിട്ടാണ് അത് വന്നത്. എന്ന് വെച്ചാൽ സാമ്പത്തികമായ ഇൻവോൾവ്മെൻറ്റ് ഒപ്പം തന്നെ അവരുടെ അതിനകത്ത് നടത്തിക്കൊണ്ട് മാനേജ്മെൻറ്റിലും അതിൻ്റെ അവരെ ഇൻവോൾവ് ആക്കിയിട്ട്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ് വെക്കുന്നത്, ഏതെങ്കിലും മെത്രാച്ചനോ അല്ലെങ്കിൽ സഭയിലെ ചുമതലക്കാരെ ലോകം മുഴുവൻ നടത്തി പിരിച്ചുകൊണ്ട് വരും, അത് കഴിഞ്ഞ് അവിടെ എന്തെങ്കിലും ഉണ്ടാക്കും, അതിന് അതിന് ഏതായാലും അതിന് പ്രത്യേകിച്ച് ബന്ധപ്പാടൊന്നും ഇല്ലാത്ത ആരെങ്കിലും അതിന് ചുമതലക്കാരാക്കും. അവർ ചിലപ്പോൾ ഇൻകോമ്പറ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി പൈസ ചൂണ്ടുകയും ചെയ്യും. അപ്പോൾ അതായത് ആ പ്രസ്ഥാനം നന്നായിട്ട് വളരണമെന്നൊരു നിർമ്മ ചെറിയൊരു പ്രസ്ഥാനമാണെങ്കിൽ കുഴപ്പമില്ല. പ്രസ്ഥാനം വളരുമ്പോൾ വലിയ പ്രസ്ഥാനം ഉണ്ടാക്കണമെങ്കിലും ആ വലിയ പ്രസ്ഥാനം വളരണമെങ്കിലും കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം, അവരുടെ സാമ്പത്തികമായ ഇൻവോൾവ്മെൻ്റ് ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ ഈ ആശുപത്രി എന്ന് പറയുന്നതിൻ്റെ സ്ഥലമൊക്കെ വാങ്ങിച്ച് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നോക്കിപ്പോയത് തുടങ്ങി 4 വർഷമായി തുടങ്ങി, അതിൻ്റെ 5 കോടി രൂപ ഇതിനോടകം മുടക്കിയിട്ടുണ്ട്. 5 കോടി രൂപ എന്നെ കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ചിലപ്പോൾ 10-30 പേരോട് 15 ലക്ഷം രൂപ വെച്ചത് ഞങ്ങൾ ആ പണം പൂൾ ചെയ്യും.
അപ്പൊ അത്രയും പണം പോളി ചെയ്യുമ്പോൾ അവിടെ അവർക്കും ഉണ്ടല്ലോ ഒരു ഉത്തരവാദിത്തം നന്നായിട്ട് പോകാന്ന് അവർ ഇൻവോൾവ്മെന്റ് ഉണ്ടാകും. അപ്പൊ മാനേജ്മെന്റിന് ഈ ഈ പണം മുടക്കി വരുന്നവർ അവരെല്ലാവർക്കും ചിലപ്പോൾ നാട്ടിലുണ്ടായിരിക്കുന്നില്ല, നാട്ടിലുള്ള ആൾക്കാർ അതിനകത്ത് സജീവമായിട്ട് പങ്കെടുക്കുകയും അത് വളർത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സാമ്പത്തികമായ പ്രശ്നം പരിഹരിക്കാൻ ഇതൊരു മാർഗമാണെന്ന് മാത്രമല്ല, സഭാജനങ്ങളിൽ അവർ കൊടുക്കുന്ന പണത്തിനൊരു അംഗീകാരം കൂടിയാണ് അവർക്ക് ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കാശിങ് ഇതാന്ന് പറയും, 2 ലക്ഷമോ 10 ലക്ഷമോ തന്നാൽ ചിഞ്ഞ് പൊക്കോളാൻ പറയും, 4 ദിവസം കഴിയുമ്പോൾ ഇവനെ കൊടുത്ത കാര്യം മറന്നു പോകും, കൊടുത്ത് ബന്ധവും പോകും. നമ്മൾ പണം കൊടുക്കുന്ന അക്നോളജ് ചെയ്യണം. അപ്പോൾ പണം കൊടുക്കുന്ന ആൾക്കാരെ കൊണ്ട് കാര്യം തന്നെ, അവർ നമ്മുടെ സഭയുടെ അംഗങ്ങളാണ്. മെത്രാച്ചം പോലെ തന്നെ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അതിൽ അൽമായക്കാരെന്ന് പറഞ്ഞു, അവർ ചേർന്ന് അത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ് ചില പോളിസി മാറ്റേഴ്സ് എന്ന് പറഞ്ഞു. അതിനകത്താണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കുറച്ച് പേർക്ക് എങ്കിലും സാമ്പത്തികത്തിന് അതൊരു ഭാഗം മാറ്റി വെച്ച് സർവീസ് കുറയോടെ ഫ്രീ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ജോലി കൊടുക്കുമ്പോൾ കൊടുത്താൽ പോരാ, നല്ല ശമ്പളം കൊടുക്കണം. ഞങ്ങൾ സ്കൂൾ ഇപ്പോഴും കോടികളുടെ നഷ്ടത്തിലാവുകയാണ്, ഇപ്പോഴും നമ്മൾ നല്ല ശമ്പളമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ടീച്ചേഴ്സൊന്നും അവിടെ വന്നിട്ട് ആരും ഇട്ടിട്ട് പോകാറില്ല, അവർ പറയുന്നേക്കാൾ ഉദ്ദേശിക്കുന്നേക്കാളും കൂടുതൽ ശമ്പളം കൊടുക്കാനായിട്ട് സി ഇപ്പോഴത്തെ നിലയിൽ പോലെ. അല്ല, ഞങ്ങളൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അത് കുറയോടെ ഒരു സർപ്ലസ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ടീച്ചേഴ്സിന് കൂടുതൽ ശമ്പളം കൊടുക്കുകയും സ്കൂളിൻ്റെ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതെല്ലാം പോളിസി മാറ്റേഴ്സ്. അപ്പം അതിന് ഒരു സഭയുടെ ഒരു മിഷൻ്റെ ഭാഗമായിട്ട്, അതായത് കാശ് ഈ ജോലി ചെയ്യുന്നവർക്ക് കാശ് കൊടുക്കാണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതും മിഷനായിട്ടാണ് നമ്മൾ കണക്കുകൂട്ടിയാണ്. അല്ലെങ്കിൽ അപ്പം അങ്ങനെയല്ല, ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ ആളെ കിട്ടുക, അവരെ സഭയിൽ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ അവരെല്ലാം സഭയുടെ മിഷനിൽ പങ്കുചേരുക. അപ്പം അതിനുള്ള അതിനകത്ത് ഏതെങ്കിലും ഒരു X or Y മാനേജറായിട്ട് വെച്ചിട്ട് മാനേജ് ചെയ്യുകയല്ല, സോ അതെ ഒരു കമ്മ്യൂണിറ്റി അതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയാണ്. അപ്പം ഓരോരുത്തർക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള കമ്മ്യൂണിറ്റികൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. ചിലർക്ക് ചിലപ്പോൾ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കാനുള്ള താല്പര്യമുള്ളവർക്ക് അവർക്ക് പണമൊന്നും കാണില്ല, അവർ ആ രംഗത്തുള്ള അവരുടെ ഗിഫ്റ്റ് ഉള്ള ആൾക്കാർ അവർ നമ്മൾ അതിനകത്ത് കൂട്ടി ശരി നിങ്ങളൊരു ധ്യാന മന്ദിരം നടത്തും. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി പേർക്ക് ഓരോ തരത്തിലും ഇൻവോൾവ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടും, അവരുടെ എക്സ്പെർട്ടീസ് സഭയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും, അവരെ സഭയുടെ മിഷൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ പഴയ രീതിയിലുള്ള ഈ ഈ സ്ഥാപന മാനേജ്മെൻറ്റ് സ്ഥാപനം ഉണ്ടാക്കലും നിർത്തിവെക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞ സഭ അതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം ഒരു മെത്രാജ് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ സഭയുടെ ഭദ്രാസനത്തിൻ്റെ ആക്കി കുറച്ച് സ്ഥാപനം ഉണ്ടാക്കി, എൻ്റെ കാലം കഴിയുമ്പോൾ മെത്രാത്തിന് ഈ സാധനം ഉപയോഗി അതിനൊരു താല്പര്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനൊരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെർട്ടീസ് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സമന്വയ സെൻ്റർ എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു പ്രസ്ഥാനം ഉണ്ടാക്കി പഠന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി, മെത്രാത്തിന് പഠനത്തോട് തന്നെ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ അത് കൂട്ടിക്കെട്ടും. അല്ലെങ്കിൽ ആവശ്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു താല്പര്യം അനുസരിച്ച് പ്രസ്ഥാനം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഈ ക്ലാഷ് ഉണ്ടാവും. എന്നു വെച്ചാൽ അത് നടക്കുന്ന രീതിയിലേക്ക് അപ്പോൾ ഇത് മാറിയിട്ട് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യും, അവരുടെ സാമ്പത്തികവും അവരുടെ എക്സ്പെർട്ടീസും എല്ലാം അതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുമ്പോൾ എൻ്റെ ഒരു അസാന്നിധ്യത്തിൽ ആ പ്രസ്ഥാനം വളരുകയാണ്. അപ്പോൾ ഈ ഇപ്പം നമ്മുടെ ഈ മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ബിഷപ്പിനോട് കൂടി തീരുന്നതായിരിക്കരുത് അദ്ദേഹം തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത്. ആ അത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ആ പ്രസ്ഥാനം വളരണം. ഒപ്പം തന്നെ അത് ഈ നാട് ലോകം മുഴുവൻ എന്നും പിരിച്ച് 4 പിള്ളേരെ എവിടെയെങ്കിലും താമസിച്ചിട്ട് 40 പേർക്ക് വേണ്ടി കാശ് മേടിക്കുന്ന ഒരു പ്രസ്ഥാനമാകരുത്. അതൊരു ഒരു ബിസിനസ്, ഇപ്പം ചാരിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ബിസിനസ്, അല്ലാന്ന് വെച്ചാൽ മനുഷ്യർക്ക് എറിക്കുകയോ നമ്മുടെ പറഞ്ഞ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ വേറെ ഉണ്ടാക്കി വല്ലതും ഉണ്ടാക്കിയത് മനുഷ്യർക്ക് മെത്രാജിന് വട്ടാന്ന് പറയും. അപ്പോൾ ആ പണം കിട്ടാനൊരു സാഹചര്യം ഉണ്ടാകും, പക്ഷേ ആ പണം കിട്ടുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഇതുപോലെ ഉണ്ടാക്കി അത് ഈ പണം കൊടുക്കാത്ത ആൾക്കാർ അത് മാനേജ് ചെയ്ത് ഒരു കൃത്യ കാലഘട്ടം കഴിയുമ്പോൾ അതിന് അത് മുന്നോട്ട് പോകില്ലാത്തൊരു സാഹചര്യം ആക്കുകയല്ല വേണ്ടത്. അത് അതിൽ തന്നെ സാവകാശം അവിടെ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യുകയും അതിൻ്റെ ഒരു പിൻബലത്തിൽ സംഗതി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു 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 സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മാറിയെടുക്കുന്നുണ്ട് ഉണ്ടെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അതുവഴി നമുക്ക് അതിനകത്ത് വലിയ ഫലം. ഇപ്പം എനിക്കൊരു എനിക്ക് ഈ സ്ഥാപനങ്ങളൊന്നും ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കേണ്ടെന്ന് കാര്യമില്ല, അത് അതിന് അതിന് അതിൻ്റെതായ ഒരു പ്രവർത്തന പാതയുണ്ട്, അതിനെ പൊക്കോളും. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് കാര്യം വയ്ക്കുന്നതിന് ബജറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിന് പ്രത്യേക കാര്യം ചെയ്യും. അപ്പം അത്തരത്തിലേക്ക് മാറി ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പമ്പാക്കടയുള്ള ഈ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, അപ്പം അതിൻ്റെ ഈ ഇന്റർനാഷണൽ കോൺസെപ്റ്റ്
ഉള്ളത് തിരുമേനിക്ക്? അത് എങ്ങനെ തിരുമേനി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു? ഈ മലങ്കര സഭയില് പല കാര്യത്തിൽ ഉപയോഗിക്കാം. ഞാൻ ഓർക്കുക, ഇവിടെ സിനഡ് നടത്താൻ സ്ഥലമുണ്ട്, താമസിക്കാൻ സ്ഥലമില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറേ പേര് വീട്ടിൽ അരമനയിൽ പോകും, കുറച്ച് പേര് പഴയ സെമിനാരിൽ പോകും. ഇങ്ങനെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും അതിപ്പോൾ സഭയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമുള്ള കാര്യം കേട്ടോ, എനിക്ക് നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ഈ ബിഷപ്സ് എല്ലാം അങ്ങോട്ട് ഒരാഴ്ച ഒന്നിച്ച് താമസിച്ചത് എന്ന് വെച്ചാൽ, ഈ സിനഡ് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് അജണ്ടയിൽ കുറേ കാര്യങ്ങൾ കണക്ക് നോക്കുക, അവിടെ ഇവിടെയൊക്കെ കുറേ ഡിസിപ്ലിനറി കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടല്ലോ. അപ്പോൾ ഈ സത്യത്തിൽ നടക്കേണ്ട ഈ ഇതിൻ്റെ ഒരു ഈ അജണ്ട ചർച്ച ചെയ്യുന്ന ആ ഒരു സമയം കഴിഞ്ഞുള്ള സമയത്ത് ബിഷപ്സിനെ ഒന്നിച്ച് താമസിക്കാനും സബ് കമ്മിറ്റികൾ കൂടാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യമാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഇന്നിപ്പോൾ മലങ്കര സഭയ്ക്ക് ഇല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, സഭയുടെ ആവശ്യത്തിന് വേണ്ടി സഭാ നേതൃത്വത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് 100-100 അത് കൂടുതൽ 200 പേർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റിയ ഒരു സൗകര്യം ഉണ്ടാക്കേണ്ടതിൽ ആവശ്യമുണ്ട്. രണ്ടാമത് ഉള്ളതെന്ന് വെച്ചാൽ, സഭയുടെ പ്രസ്ഥാനങ്ങളുടെ ഏതെങ്കിലും ഗൗരവമുള്ള മീറ്റിംഗ് നടത്താനായിട്ട് അത് പ്രത്യേകിച്ച് വടക്കൻ ഭാഗങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെ നടത്തുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കപ്പെടും. ഇതെല്ലാം ഒരു ഭാഗത്ത്. രണ്ടാമത്തെ കാര്യം, സഭ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പല ആൾക്കാരെ, അതായത് ചിലപ്പോൾ എൻ്റർപ്രണേഴ്സിനെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ ഗ്രൂപ്പുകളെ ആകാം, അവരുടെ എല്ലാം ചേർ മീറ്റിംഗ് ചേർ അവർക്ക് വേണ്ടി പ്രോഗ്രാം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവർ കരുതുന്നതും അത്തരം എല്ലാവരുടെ ഒരു പങ്കാളിത്തം സഭയിൽ ഉറപ്പുവരുത്തുകയും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെൻറ്റർ നമുക്കില്ല. പിന്നെ പഠനത്തിന് വേണ്ടി ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ 10,000 പുസ്തകങ്ങളായി കഴിഞ്ഞു നമ്മൾ വെച്ചു. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും വിഷയങ്ങൾ സംബന്ധിച്ചുള്ള പഠനങ്ങൾ സംബന്ധിച്ച് പരിപാടികൾ നമുക്ക് തന്നെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാം. പൊളിറ്റീഷ്യൻസിന് വേണ്ടി, ഇപ്പം പഞ്ചായത്ത് മെമ്പർമാർക്ക് വേണ്ടി, ദളിത്സിന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള യൂത്തിന് വേണ്ടി മാരേജ് പ്രീ മാരേജ് കൗൺസിലിങ് അല്ലെങ്കിൽ മാരേജ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും. ഇപ്പം നമ്മൾ ഇപ്പം അവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടുത്തെ ഒരു വലിയ ഗാന്ധിയൻ നേതാവിനെ നമുക്ക് അവിടെ കൊണ്ടുവരുമ്പോൾ, അവിടെ വരുന്നത് ഒരിക്കലും നമ്മുടെ ആൾക്കാർ മാത്രമല്ല, അയാൾ കേൾക്കാനായിട്ട് മറ്റുള്ള സമുദായക്കാരും മറ്റുള്ള പാർട്ടിക്കാരും എല്ലാം വരും. അപ്പോൾ സി അവിടെ ഒരു, അല്ലെങ്കിൽ അവിടെ ഒരു പഴയ ഒരു കെ വേണു ഒരു ഉദാഹരണം പറഞ്ഞു, അദ്ദേഹം ഒരു മുൻ നക്സലൈറ്റാണ്, അദ്ദേഹം അവിടെ വന്ന് വന്നു. അപ്പോൾ എവിടെല്ലാം ആൾക്കാർ, ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാർ, പീഗോ എന്ന പിള്ളേർ അവിടെ വന്ന് ടോക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അവിടെ വരുന്ന ആൾക്കാരുടെ ഒരു സെറ്റ് പ്ലേസ് ഓഫ് ഇൻട്രാക്ഷൻ, നമ്മൾ ആ ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്യുന്നു മാത്രം നമ്മൾ ഓർഗനൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഒരു പ്രസ്ഥാനവുമായിട്ട് മനുഷ്യർക്ക് ഈ ലോകവുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊതു സമൂഹവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം, ഒരുപാട് വ്യത്യസ്തമായ വഴികളിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു ബിഷപ്പ് അങ്ങ് പോവുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വ്യത്യസ്തമായ വഴികൾ എന്ന് പറയുന്നത് പുരോഗമനത്തിൻ്റെ വഴികൾ തന്നെയാണ്, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ഇത് സഭ അനുകരിക്കാൻ പറ്റുന്ന ഒരു നല്ല മാതൃകയല്ലേ തിരുമേനി? അതെ, ഈ പറഞ്ഞാൽ ഇത് ഓരോ ഓരോരുത്തരെയും പശ്ചാത്തലം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ജീവിത പശ്ചാത്തലം, പഠന പശ്ചാത്തലങ്ങളെല്ലാം എന്നെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഇത് ഒരു മാതൃക എന്നുള്ള നിലയിലല്ല, എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അവരവരുടെ ശുശ്രൂഷ മേഖലകൾ മാതൃകകൾ സ്വയമായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കണം. ഇപ്പം പറഞ്ഞാൽ ഈ ഒരു ട്രഡീഷണൽ ആയിട്ട് ചില കാര്യങ്ങൾ ചാരിറ്റി നടത്തുക എന്ന് പറയുന്നതിലേക്ക് സഭാ ശുശ്രൂഷ, ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഇൻ്റഗ്രേറ്റഡ് ഒരു ഡെവലപ്മെൻ്റ്, അതായത് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞൊരു നല്ല അർത്ഥത്തിലാണ് പറഞ്ഞൊരു ഒരു സഭ അല്ലെങ്കിൽ ഭദ്രാസന ഇടവകയായി തീരുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും, അതിന് ഒരു കാര്യം മാത്രം പോലെ ഒരു മൾട്ടി ട്രാക്ട് പരിപാടിയായിട്ട് മാറണേ. അപ്പോൾ അത് എനിക്കുള്ള ഒരു ഇതിനകത്ത് എന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ ഇടവകയ്ക്ക് ചെയ്യാൻ പറ്റും? സമ്പത്തുള്ള ഇടവക, അവിടെയുള്ള ഇടവകളിലെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഒരു ഇടവകയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല. എന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തീർത്തും ജനകീയമാണ്, ഒരു അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഇടവയിൽ സാധിക്കില്ല. ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 4-5 കഴിയുമ്പോൾ അച്ഛൻ പോകും. അപ്പോൾ ഒരു അച്ഛൻ്റെ നേതൃത്വത്തിലൊന്നും പലപ്പോഴും നടത്താനൊക്കില്ല. അപ്പോൾ ഇതുപോലെയുള്ള കേന്ദ്രങ്ങൾ കുറേയൊക്കെ സഭ ഭദ്രാസനങ്ങളിലെ മെത്രാസന്മാർ നേരിട്ട് നടത്തുകയും, പക്ഷേ അതിൻ്റെ പ്രവർത്തനം സാധാരണ ലോക്കലായിട്ടുള്ള
നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. പറയാറുണ്ട്, ധിഷണശാലിയായ ഒരു നേതാവാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കും അതിനനുസരിച്ചുള്ള പുരോഗതി അല്ലെങ്കിൽ ആ ധിഷണാപരമായ പ്രവർത്തനങ്ങളായിരിക്കും അവരും ചെയ്യുക എന്നുള്ളത്. ഈയൊരു രീതി ഒരു പക്ഷെ തിരുവേണി പറഞ്ഞ കാര്യങ്ങളിൽ കൂടി നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങയുടെ വ്യത്യസ്തമായ ചിന്താ രീതികൾ, വ്യത്യസ്തമായ വീക്ഷണങ്ങൾ, ഒരു പ്രശ്നഭാരത പ്രദേശത്ത് ഇത്രയും വൻകാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങയെ സഹായിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമായി കാണുന്നു. ഇതിനകത്ത് ഒത്തിരി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഈ കാര്യങ്ങൾ ഞാനിങ്ങനെ ഒരു പർപ്പസിലി ഒരു കാര്യം ചെയ്തെന്നല്ല, ഇതെല്ലാം ഒരു സാഹചര്യം ഒത്തു വരുമ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഒരു കാര്യം ജ്ഞാനത്തിനാണ് എന്നോട് ഈ പ്രശ്നങ്ങളോട് കുറേ സെൻസിറ്റീവ് ഓപ്പൺ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് തന്നെ എമർജ് ചെയ്യുന്നതാണ് ഈ സാഹചര്യങ്ങൾ, അല്ലാതെ ഇത് എൻ്റെ ഒരു ഒരു ബുദ്ധിവൈഭവം കൊണ്ടോ ചിന്താ വിശകലന ശക്തി കൊണ്ടോ ഒന്നും ഇന്നത് ഇന്നും അങ്ങനത്തെ ഓരോ സാഹചര്യങ്ങൾ ഒത്തു വന്നു. ദൈവം തമ്പുരാൻ ഓരോ അതൊരു ഓപ്പൺ നമുക്കൊരു തുറവിയായിട്ട് തുറന്ന് കിട്ടുന്നതായിട്ട് പോകുന്ന അല്ല, ഞാനൊരു ഓപ്പണായിട്ട് ചെയ്യുന്നു, അവരുടെ സഹകരണം ഉണ്ടാകുന്ന ഇങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല, എല്ലാവരും അവരവരുടെ സാഹചര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു സഭയിലൊരു ഒരു വ്യത്യസ്തമായ അവരവരുടേതായ രീതിയിൽ വ്യത്യസ്തമായ ശുശ്രൂഷ നടത്താൻ സാധിക്കും. സമ്പത്തെന്ന് പറയുന്ന സാധനം സൂക്ഷിച്ച് ഒരു കാരണവെച്ചാലും വെക്കരുത്. അത് ഇന്നുള്ള അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ കോടിക്കണക്കിന് രൂപ സഭയുടെ ബാങ്കിലുണ്ട്, പഴയ സെമിനാരിയുടെ സഭയുടെ ഒക്കെ. ഞാനിത് പല പ്രാവശ്യം പറയാറില്ല, ഈ പണം എന്ന് പറയുന്നത്, ഈ പണത്തിന് വരുന്ന ശോഷണം എന്ന് പറയുന്നത് മൂല്യത്തിന് വരുന്ന ശോഷണത്തെക്കാളും വലിയ ശോഷണമാണ്. അതായത് ഞാനിപ്പോൾ കോലഞ്ചേരിയിൽ അവിടെ സ്ഥലം മേടിക്കുന്ന സമയത്ത് ഞാൻ 7500 രൂപ അവിടെ സ്ഥലത്തിന് വില കൊടുത്താൽ വാങ്ങിച്ചു. ഇന്നത് 700,000 രൂപ സ്ഥലത്തിന് വരെയായി വിത്തിൻ 10 ഇയേഴ്സ്. 10 വർഷത്തിന് ആ സാധനം ഏത് ബ്ലേഡ് വാങ്ങി കൊണ്ടിട്ടാലും അതിനകത്ത് അത് നമുക്ക് തടയാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പണം എപ്പോഴും കയ്യിൽ വന്നിട്ട് ചെയ്യുള്ളൂ എന്ന് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഒരിക്കലും ബാങ്കിൽ 5 പൈസ പോലും ഇടാ, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ 2-3 മാസത്തിലല്ലാതെ പണം കൂട്ടിവെച്ച് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി അത് കഴിഞ്ഞ് സാമ്പത്തികമായ യാതൊരു ധാരണയില്ലാത്ത മനുഷ്യരാണ് ഇതുപോലെ ഈ പണം എൻഡോവ്മെൻ്റ് ആക്കിക്കൊണ്ടിട്ടാണ്. എനിക്ക് എത്രയോ 1 കോടി രൂപ ആ കോടി ഉണ്ടാകുന്നുണ്ടല്ലോ, എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇതെല്ലാം കൊണ്ടുപോയി എൻഡോവ്മെൻറ്റിലിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങൾ എൻ്റെ കൂടുതൽ ഞാനൊരു കാര്യം പറയുന്നത്, ഞങ്ങൾ ഭദ്രാസനത്തിൽ ആദ്യം പട്ടയറ്റ സമയത്ത് ചെയ്യുന്ന ഒരു പണിയാണ്. ഞങ്ങൾക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ഇതായിട്ട് ബന്ധപ്പെട്ടതാണ്, അവരുടെ ഇൻസ്പെക്ഷനും കീഴിൽ പോണതാണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അച്ഛന്മാരുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഭദ്രാസനത്തിൽ പണം എല്ലാം അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ആയത് ഇൻവെസ്റ്റർ, അപ്പോൾ എനിക്ക് ആ പണം തിരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ പണം ഓരോ കാര്യത്തിനു വേണ്ടി തിരിച്ചെടുക്കും. ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിന് ഇപ്പം ഞാൻ പറഞ്ഞത് സമന്വയക്കൊക്കെ വേണ്ടി 100,000,000 രൂപ അതിനകത്ത് കടമെടുത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണോ വരുന്നത് ആ പണം കൊണ്ടുപോയി വേറെ ഒരിടത്ത് ഒരു ബാങ്കിലിട്ട്, ഇപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ എന്നൊക്കെ പറയുന്ന പൈസ നമുക്ക് അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാരെ എന്താ പെൻഷനുള്ള പണം കൊണ്ടുപോയി നമുക്ക് വേറെ ചെയ്യാനില്ല, എവിടെയെങ്കിലും ബാങ്കിലിടുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ പണം പക്ഷെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്നതായ ഒരു ഒരു മണി വോളിയം എന്ന് പറയുന്നത് അത് ഇൻക്രെഡിബിളാണ്. അത് അതിപ്പോൾ എൻ്റെ ഒരു കടയെടുക്കൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് പ്രധാനമായിട്ട്. ഇപ്പം അതുകൊണ്ട് തികയില്ല, അത് ശരിയാണ്. എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ വേണ്ടി എടുക്കാൻ കാണുമല്ലോ. അപ്പോൾ ഈ പൈസ എടുത്ത് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇതുപോലെ തന്നെ സഭയ്ക്കും അതിൻ്റെ പണം എങ്ങനെയെങ്കിലും ഒരു കോപ്പറേറ്റീവ് ബാങ്ക് പോലെ അല്ല അതിനകത്ത് പൂൾ ചെയ്തിട്ട് ആവശ്യക്കാർക്കെടുത്ത് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ പണം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഒരു വെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് വെൽത്തിന് വേണ്ടിയല്ല, നമ്മളൊരു മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള വെൽത്ത് എന്ന് പറയുന്ന പോലെ മറ്റേത് ശുദ്ധ മണ്ടന്മാർ ചെയ്യുന്ന പരിപാടിയാണ് ഈ എൻഡോവ്മെൻ്റ് കൊണ്ടിടുക എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ എന്ന് ഇതിനകത്ത് ഈ സാമ്പത്തിക മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഒരു ചിന്ത എന്നുണ്ടാവുന്നുള്ളൂ എനിക്ക്. ഒരുപക്ഷെ ആധുനിക കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെ ഫിനാൻഷ്യൽ പോളിസിയാണ്, സ്ട്രാറ്റജിയാണ് തിരുമേനി ഇപ്പൊ പറഞ്ഞത്. അല്ല, ഇതൊന്നും വേണ്ട, അവരൊരിക്കലും പണം ഇതൊന്നും വേണ്ട, ഈ പണം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഈ ബാങ്കിൽ കൊണ്ടിട്ടില്ല നിർത്തിയാൽ മതി. അതെ, അതൊരു ഒരു ഒരു പോളിസി ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 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 സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഈ പണം ബാങ്കിലിടുക എന്ന് വെച്ചാൽ ലാഭം എന്ന് പറഞ്ഞാൽ ബാങ്കിന് മാത്രമേ ഉള്ളൂ, നമുക്ക് ഒരു ലാഭമില്ല. അതിന്റെ പണം ഈ വർഷം 100,000 രൂപയാണെങ്കിൽ അടുത്ത വർഷം 50,000 രൂപയായിട്ട് കുറയുക, നമുക്ക് കിട്ടുന്നത് 10,000 രൂപയായിരിക്കും. മണി വാല്യൂ കുറയുക, അതുപോലെ കുറയുന്ന ഒരു ലോകത്ത് ഇത് ബാങ്കിൽ കൊണ്ടിരിക്കുന്നത് പൊട്ടന്മാർക്ക് മാത്രമേ സാധിക്കുന്ന കാര്യം. വേറെ ഒരു സഭയും കാണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല.
കോർപ്പറേറ്റ് മാനേജ്മെന്റ് വലിയ ആളുകൾ പോലും അവർ ഒരിക്കലും വ്യക്തികളുടെ അതെ ഇത് വ്യക്തികളുടെ ഇത് അതായത് ബിഷപ്സിന്റെ എല്ലാം കാര്യം ഈ കാശ് കൊണ്ടുപോയി വെറുതെ ആണെങ്കിലും ബാങ്കിൽ ഇട്ടേക്ക് വരിക്കുന്നതാണ് അവർക്ക് ഒക്കെ ചെയ്യാവുന്ന വേറെ എന്തെങ്കിലും പണം കൊണ്ടേ പക്ഷെ അത് 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 അതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് പൂളിങ്ങിലാണ് നമുക്ക് വലിയൊരു തുക ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഒരു മെത്രാസിന് ഇപ്പോൾ കൊണ്ടാകുക തന്നെ കല്യാണത്തിനോ പെരുന്നാളിനോ പോയി കിട്ടുന്ന ഇത്രയൊക്കെ ഉള്ളൂ പക്ഷെ പത്ത് പേരൊന്നിച്ചിടുമ്പോൾ ദാറ്റ് ബിക്കംസ് എ ബിഗ് എമൗണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും തിരുമേനി ഒരുപാട് കാര്യങ്ങൾ വളരെ മനസ്സ് തുറന്ന് അങ്ങ് സംസാരിക്കുകയുണ്ടായി വ്യത്യസ്തമായ വഴികളിൽ കൂടി സഞ്ചരിക്കുന്നയാൾ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉള്ളയാൾ അത് പ്രവൃത്തിപരത്തിൽ എത്തിക്കുവാനുള്ള ദൃഢനിശ്ചയമുള്ളയാൾ തിരുമേനിക്ക് ഇനിയും പുതിയ എന്തെങ്കിലും ഡ്രീംസ് ഉണ്ടോ ഇനി എന്തെങ്കിലും സ്വന്തം ഭദ്രാസനത്തിൽ നടപ്പാക്കണം എന്നുള്ളത് ഏത് രീതിയിലാണ് ഇതിനകത്ത് ഉള്ള ഒരു ഡ്രീം എന്നുള്ളതിനെ പറ്റി കൺസേൺ ഉള്ളത് ഈ നമ്മൾ ഈ പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങി ഇങ്ങനെയൊക്കെ ഉണ്ട് ഇത് ഭാവിയിലും നമുക്കതിനകത്ത് ഒരു നിശ്ചിത കാലഘട്ടമെങ്കിലും ഇതിൻ്റെ ഒരു സർവീസ് സഭയിൽ നിന്ന് സമൂഹത്തിനുണ്ടാകണല്ലോ അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ നിന്നുണ്ടാകണം അപ്പോൾ അത് ഈ അതായത് ഞാനിപ്പോൾ ഈ രംഗത്ത് മാറിയാലും ഈ കൺസേണിൽ ഈ പ്രസ്ഥാനങ്ങൾ കുറേ കാലമെങ്കിലും പ്രവർത്തിക്കാൻ ഉള്ള എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനൊരു ഒരു ചിന്തയാണ് ഇപ്പോൾ എനിക്കുള്ളത് ഇപ്പം ഞാനിപ്പോൾ അതിനുമാത്രം ഇനി പുതിയ പ്രസ്ഥാനങ്ങളായിട്ട് ഈ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ ഞാൻ ഇങ്ങനെ പർപ്പസ്ലി തുടങ്ങിയതല്ല ഞാൻ ആദ്യം പറഞ്ഞില്ല എന്തെല്ലാം ഒരു ആദ്യം നീഡനാണ് ആവശ്യം എന്താണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചിന്തിച്ചപ്പോൾ അതങ്ങനെ ചിന്തിച്ച് വെച്ചെങ്കിലും ആ നീഡ് ഇങ്ങനെ ഓരോ പ്രത്യേക സാഹചര്യത്തിൽ ഉയർന്നു വന്നത് എന്നോട് സെൻസിറ്റിവിറ്റി കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊരു ഡ്രീമിൻ്റെ ഭാഗമൊന്നുമല്ല ഇപ്പോൾ എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭദ്രാസനത്തിലെ അല്ലെങ്കിൽ ഭദ്രാസനത്തിൻ്റെ ആ ശുശ്രൂഷ എന്ന് പറയുന്നത് റെലവൻ്റായി നിലനിർത്താൻ സാധിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു ഒരു എന്നാ ഒരു വിശ്വാസ സമൂഹമായിട്ട് കുരിശുവരച്ചും പ്രാർത്ഥിച്ചും പോവുക എന്നുള്ളതല്ലല്ലോ ഈ സാക്ഷ്യം എന്ന് പറയുന്നതിന് അതിനകത്ത് പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തിൽ അതിൻ്റെ ഒരു റെലവൻസ് അതിനും തോന്നണം ഇത് ഈ പ്രസ്ഥാനം നിൽക്കുന്നതിൻ്റെ ചില റെലവൻസ് ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ ആ റെലവൻസ് നിലനിർത്താൻ അത് എന്നുവെച്ചാൽ ഒരു 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 പ്രസക്തി നഷ്ടപ്പെട്ട ഒരു സമൂഹമാകാതെ എന്നും സമൂഹത്തിന് ചലഞ്ചിങ് ആവുന്നൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിർത്താനായിട്ട് അതിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയല്ലേ എന്താ ഡ്രീം എന്ന് അങ്ങനെ ഡ്രീമില്ല അപ്പോൾ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ശുശ്രൂഷകൾ എന്നൊരു ചലഞ്ചിങ് ആയിട്ട് അതൊരു സമൂഹത്തിന് കൺഫേംഡ് ആയിട്ട് അവിടെ നടക്കുന്ന പോലെ ഇവിടെ അല്ലെങ്കിൽ വേറെ ഭദ്രാസനത്തിൽ നടക്കുന്നതുകൊണ്ട് നടക്കുന്ന അപ്പുറയായിട്ട് ഒരു 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 വൈബ്രൻ്റ് ആയിട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷ തുടർന്ന് അവിടെ ലഭ്യമാകണം അത് നിലനിർത്താൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ചിന്തയാണുള്ളത് അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ ചെയ്തു തീർക്കാൻ നമ്മൾ കാണുന്ന പോലെ അല്ല ഒടയമ്പ്രം കാണും അപ്പം അതുകൊണ്ട് പ്രത്യേക ഡ്രീം ഒന്നുമില്ല തിരുമേനിക്ക് ഓർത്തഡോക്സ് ടി വിയുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ അല്ല പ്രത്യേകിച്ചൊന്നുമില്ല ഓർത്തഡോക്സ് ടി വി ഈ നമ്മുടെ ഈ സഭയിലെ ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ എന്നോട് വന്ന് ചോദിക്കുകയാണ് എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ ഭദ്രാസനത്തിലെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പറയുവാൻ ഇപ്പോൾ വേറൊരു മീഡിയ ഇല്ല കാര്യമായിട്ടില്ല നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒന്ന് രണ്ടെണ്ണമുണ്ട് അപ്പോൾ അതുവഴിയാണ് നമ്മൾ അറിയുന്നത് തീർച്ചയായിട്ടും ഈ സഭയുടെ പ്രശ്നങ്ങൾ സാധ്യതകൾ പ്രതിസന്ധികൾ അതിജീവന സാധ്യതകൾ ഇതെല്ലാം ജനങ്ങളിലേക്ക് അവരുടെ ചിന്തകളും ആഗ്രഹങ്ങളും എന്തെന്ന് അല്ലെങ്കിൽ സഭാ നേതൃത്വത്തെ അറിയിക്കാനും ഒക്കെയുള്ളൊരു ഒരു ഒരു എന്താ ഒരു അവസരമാണ് യഥാർത്ഥത്തിലുള്ള അത് നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു വളരെ നന്ദിയുണ്ട് ഇത് ഇത്രയും നേരം കേട്ടിരുന്നല്ലേ പറഞ്ഞല്ലേ തിരുമേനിയുടെ വലിയ വാക്കുകൾക്ക് നല്ല വാക്കുകൾക്ക് ഈ തുറന്ന സമീപനത്തിന് ഞങ്ങൾ എന്നും അങ്ങോട്ട് കടപ്പെട്ടിരിക്കും കൂടുതൽ ഒരു ദിവസമേ ഞാൻ പറഞ്ഞ ഇതിലൊക്കെ നിങ്ങൾ തന്നെ വരുന്നില്ല അവിടെയുള്ളവരാണെങ്കിലും ഇതൊക്കെ വന്ന് കണ്ട് നേരിട്ട് അതിനകത്ത് സംസാരിക്കുമ്പോഴേ അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അത് ഈ അത് ഞാൻ പറഞ്ഞു വരുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു തരത്തിൽ അവതരിപ്പിക്കുന്നതാണ് മറ്റേത് ഈ പറഞ്ഞ കോൺക്രീറ്റ് ആയിട്ട് അവിടെ എന്താ നടക്കണമെന്ന് കാണുമ്പോഴേ തിരുമേനിയുടെ എല്ലാ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവുകങ്ങളും നന്മകളും നേരുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തന്ന ഈ വലിയ ചിലവഴിച്ച ഈ വലിയ സമയത്തിന് ഞങ്ങൾ അങ്ങോട്ട് കടപ്പെട്ടിരിക്കുന്നു എല്ലാ അനുഗ്രഹാശംസകളും ഞങ്ങൾക്കുണ്ടാവണം പ്രവർത്തനങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു